സിഗ്നേച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് വൈറസ് ടീമിൻ്റെ ക്രൂ ആണ്. ആദ്യമായിട്ട് പ്രൊഡ്യൂസറും ആക്ട്രസുമായ റിമ കല്ലിങ്കൽ ബാക്കി ക്രൂവിനെ പരിചയപ്പെടുത്തി. ഓക്കെ, സീനിയോറിറ്റി വൈസ് രമ്യ നമ്പീശൻ, വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദി ഫിലിം. പാർവതി തിരുവോത്ത് അഗൈൻ പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ദ റൈറ്റേഴ്സ് മുഹ്സിൻ, സുഹാസ്, ഷർഫു, ആഫ്റ്റർ സുഡാനി ആൻഡ് വർത്തൻ വൈറസിൽ പോകുന്നു. സക്രിയ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആദ്യമായിട്ട് അഭിനയ രംഗത്തേക്ക് മുഹ്സിൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഡാനി കഴിഞ്ഞ് ഒരുപാട് ഫെസ്റ്റിവൽസിൽ അത് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഹി ജസ്റ്റ് കം ബാക്ക് ഫ്രം റഷ്യ റെപ്രസെന്റിംഗ് സുഡാനി ദേർ. അപ്പൊ ആദ്യം തന്നെ റിമയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് പ്രൊഡ്യൂസറും കൂടിയാണല്ലോ, ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെയർ ഉണ്ടല്ലോ. ഒന്ന് അതിന്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി, അതാണോ അധികം ഈ പ്രൊഡ്യൂസർ ആവാനുള്ള ഒരു ടെൻഡൻസി കൂട്ടിയത്, അതോ ആർട്ടിസ്റ്റിലി ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല ആ സ്ക്രിപ്റ്റിന് മേൽ എന്നുള്ളതാണോ? മൂസിന്റെ ബ്രദർ ഇർഷാദ് പറയുന്ന ഒരു സംബന്ധിച്ച് വയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വയബിലിറ്റി. ഡെഫിനറ്റ്ലി ഐ തിങ്ക് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് മാക്സിമം അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഐ തിങ്ക് വൈറസ് ഈ സിനിമ എസ്പെഷ്യലി വെൻ യു ആർ റിഫ്ലക്റ്റിംഗ് സംതിങ് ദാറ്റ് ഹാപ്പൻ ഒരു കൊല്ലം മുമ്പ് നടന്ന കേരളം ആകെ മൊത്തം ചർച്ചയായ അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യരെ വളരെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്ത ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഐ തിങ്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തിയിട്ടുള്ളത് അത് റെസ്പോൺസിബിളായി ചെയ്യുക, അത് എത്രയും ട്രൂത്ത്ഫുള്ളായിട്ട് ചെയ്യുക, ഇത്രയും സോൾഫുള്ളായിട്ട് ചെയ്യുക. ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ആളുകളായിട്ടുള്ള ആളുകളാണെങ്കിലും, അതായത് ഈ മിഷനിൽ പ്രവർത്തിച്ച ആളുകൾ, അവർക്കൊക്കെ ഉള്ളൊരു കൃത്യമായൊരു ട്രിബ്യൂട്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് ഓർമ്മയുണ്ട് മുഹ്സിനും ഇവർ മൂന്നുപേരും തീരുമാനമെടുത്തൊരു ഏറ്റവും വലിയ തീരുമാനം ഇവരുടെ സിനിമ കഴിഞ്ഞ് ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള വളരെ അടുത്ത ആളുകളെ നഷ്ടപ്പെട്ടിട്ടുള്ള അവരെല്ലാവരും അവരോടായിരിക്കും ഓഡിയൻസ് അവരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള തീരുമാനമായിരുന്നു അവരുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. സോ ഐ തിങ്ക് ആ സോളും ആ വൈബും തന്നെയാണ് ഞങ്ങൾ ഫ്രം ദ ബിഗിനിങ് ടിൽ നൗ കൊണ്ടുനടന്നിട്ടുള്ളത്. ഇപ്പോൾ അറിയണമെന്നെല്ലാം പറഞ്ഞപോലെ തന്നെ ഒരു ചെറിയ ടൈം പീരീഡ് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ വൺ ഇയർ ആകുമ്പോഴത്തേക്ക് റിലീസിന് എത്തിയിരിക്കുന്നു. ആ ഒരു ടൈം പീരീഡിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മകളൊന്നും ഒരു കൊല്ലം കൊണ്ട് മറന്നുപോകേണ്ട കാര്യങ്ങളൊന്നും അല്ല ആൾക്കാർ. അപ്പോൾ അവരുടെ പേഴ്സണലി അവരെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൽ നിന്ന് മെല്ലെ കരയേറി വരുന്നവരെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ സ്ക്രിപ്റ്റിങ്ങിൽ നടത്തിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുന്ന തീരുമാനമാണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അവകാശവാദം ഒരിക്കലും ഉണ്ടാവരുത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇത് റിയൽ ലൈഫ് സ്റ്റോറി ആണ്, റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ അവർക്ക് കാണാൻ കഴിയും എന്ന അവകാശവാദം ഒരിക്കലും ഉന്നയിക്കരുത്. ഇത് ഇങ്ങനെയെല്ലാം നടന്നതെന്ന് എത്രത്തോളം പ്രേക്ഷകർ പറയുന്നു അത്രത്തോളം വളരെ നല്ലത് എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. കാരണം അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ യഥാർത്ഥ സംഭവത്തിൽ പങ്കാളികളായ പല രീതിയിൽ പങ്കാളികളായ ആളുകളുടെ മൊറയിലിനെ ബാധിക്കുന്ന രൂപത്തിലേക്ക് ഈ സിനിമ പരിണമിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്ന വലിയൊരു കുറ്റകൃത്യമായിരിക്കും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പലവട്ടം ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നാളാണെന്ന് ചെയ്യരുതെന്ന്. പിന്നെ ഞങ്ങൾ പ്രൊമോഷൻ്റെ സമയത്ത് ഞങ്ങളൊരു പോളിസി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് അങ്ങനെ സാദൃശ്യപ്പെടുത്തി ഒരാളും ഇപ്പോൾ ആക്ടേഴ്സുകാരും അവരുടെ ക്യാരക്ടേഴ്സിനെ റിയൽ ലൈഫ് ഹീറോസായിട്ടോ അല്ലെങ്കിൽ ആളുകളായിട്ടോ സാദൃശ്യപ്പെടുത്തി ഇൻ്റർവ്യൂവിൽ സംസാരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കഥാപാത്രങ്ങളെ നമുക്ക് സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യിപ്പിക്കേണ്ടി വരും, സിനിമ എൻഗേജിങ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഉള്ളൊരു കടന്നേറ്റവും അവരുടെ അഭിമാനത്തിലേക്കുള്ള കടന്നേറ്റവുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു താരതമ്യം ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആളുകളുടെ അടുത്ത് അവരുമായി സാദൃശ്യപ്പെടുത്തി കാണരുത്. പകരം ഇതിനകത്തൊരു സ്പിരിറ്റ് ഉണ്ട് ഈ സിനിമയുടെ, അതിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. വസ്തുതകളേക്കാൾ കൂടുതൽ അനുഭവത്തിന് പ്രാധാന്യം കൊടുത്ത് എഴുതണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്.
ഇതിൻ്റെ ഒരു കോമൺ തീമുണ്ട്. ഒരു ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കൊരു ഹ്യൂമെയിനായിട്ടുള്ള, അല്ലെങ്കിൽ സുഡാരി പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കോമൺ തീം ഇതിൻ്റെ പൊളിറ്റിക്സിലുണ്ട്. അതെങ്ങനെയാണ് ഇത് സ്ക്രിപ്റ്റിന് മുമ്പേ അതായിരിക്കണം നമ്മുടെ ഐഡിയ, അല്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് തീരുമാനിച്ചിട്ടുള്ളത്? വൈറസിൻ്റെ ഒരു കാസ്റ്റ് ക്രൂവിനെ സംബന്ധിക്കുന്ന ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയുള്ളു. സിനിമ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. ഞാനും ചക്കരയും കാക്കത്തൊള്ളായിരത്തിരുത്തൊന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥ എഴുതാൻ വേണ്ടി കോഴിക്കോട് കാരപ്പറമ്പിൽ താമസിക്കുമ്പോഴാണ്. അതായത് അവിടെ നിന്ന് 500 meters ഉള്ളൂ PWD ഗസ്റ്റ് ഹൗസിൽ, മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. അപ്പോൾ ഞങ്ങളവിടെ താമസിക്കുന്ന സമയത്താണ് ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് ആളുകൾ എങ്ങനെയാണ്, അപ്പം നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ആളുകൾ എന്താണ് പരസ്പരം ഷെയർ ചെയ്യുന്ന ആകുലതകൾ, പേടി, ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിൽക്കണം വേണ്ടത്, അത് പോകണം വേണ്ടത്, ഇനി നമ്മൾ കോഴിക്കോട് നിന്ന സ്ഥിതിക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണം, വീട്ടുകാർ കൊണ്ടേ കൊടുക്കണം, ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഒരു ആഴ്ച ഒക്കെ മേലെയാണ് അതേ സമയത്ത് അങ്ങനെ നിന്നിട്ടുണ്ട്. ആ പ്രോഗ്രസ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് എന്താ വെച്ചാൽ ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ പടം ഒഴിച്ചതിന് ശേഷം പ്രളയം സംഭവിച്ചു. പ്രളയം സംഭവിച്ച സമയത്ത് ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇരുന്നിട്ട് സുഹാസ് ഷെർഫ് എല്ലാവരും ഉണ്ട്, ഉണ്ട് റൈറ്റർ അർഷത്തൊക്കെ ഉണ്ട്, പിന്നെ ഈ രണ്ട് സിനിമകളും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടും അല്ലാതെ വർക്ക് ചെയ്ത ഒരു ഗ്യാങ് ഉണ്ട്, കരിക്കിലെ അർജുൻ അവൻ്റെ കുറച്ച് ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കോൾ, കേരളത്തിൽ ഒരുപാട് കോൾ സെൻറ്റേഴ്സുകൾ ഉണ്ടായില്ല ആ സമയത്ത്, അതുപോലത്തെ പണികളിലേക്ക് ഏർപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നിരന്തരമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചതും പ്രൂവായിട്ട് വന്നത്. പിന്നെ നിപ്പ കാലഘട്ടത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന കലക്ടർ യു വി ജോസ്, കമ്പാഷനൊക്കെ കൊണ്ട ആൾക്കാർ, അവരൊക്കെ ഞങ്ങൾ റിസർച്ചിൻ്റെ ആവശ്യമായിട്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിപ്പയുടെ ആവശ്യം വേണ്ടി. അപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ പിന്നെ ഇവരുടെ ഇതിൽ തന്നെ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു കോംപറേറ്ററി അവിടെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ മനുഷ്യത്വം വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളിൽ ഇതിലൂടെ സഞ്ചരിച്ചു വന്നതിന് ശേഷമാണ് ഈ സിനിമയുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ കളക്റ്റീവായിട്ട് നമുക്ക് ആ ക്രൂവിനകത്തുണ്ടായിരുന്ന ഒരു ഗുണകാംക്ഷയും സ്നേഹവും കാരുണ്യമൊക്കെ റിഫ്ലക്ട് ചെയ്ത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. സിനിമക്കകത്ത് എല്ലാവർക്കും അതുണ്ടായിരുന്നു, അത് സിനിമ സെറ്റിനകത്തും ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര സ്നേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അതുവരെ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറസിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഒരു നടി എന്ന രീതിയിൽ റിയൽ ലൈഫ് ക്യാരക്ടറിന് അതും ഇത്രയും ഡീപ്ലി അതിനോട് ഇതായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ചെയ്യുമ്പോൾ പാർവതി ഒരു നടി എന്ന രീതിയിലും വ്യക്തി എന്ന രീതിയിലും എങ്ങനെയൊക്കെയായിരുന്നു അത് ചലഞ്ചിങ് എന്ന് അറിയാൻ ഭയങ്കര കൗതുകമുണ്ട്. ചലഞ്ചിങ്ങിനേക്കാളും കൂടുതൽ അത് എനിക്കൊരു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ യൂഷ്വലി നെർവസ് ആവും, നെർവസ് ആയിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉയരയുടെ ഷൂട്ടിൻ്റെ സമയത്ത് റിമ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് എൻ്റെ കഥാപാത്രം എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് ഐ എം വെരി എക്സൈറ്റഡ് ഫോർ യു എന്ന്. ആൻഡ് ഐ ട്രസ്റ്റഡ് ഹർ ആൻഡ് ഐ വാസ് വെരി ക്യൂരിയസ്. കാര്യം പടം തുടങ്ങുന്നതിൻ്റെ 2 weeks മുമ്പെയാണ് ശരിക്കും ഞാൻ വൈറസിൻ്റെ സെറ്റിൽ ചെന്ന് റൈറ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്നതും റിമയെ മീറ്റ് ചെയ്തിട്ട് കഥയുടെ ഒരു രൂപമൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്, ബിക്കോസ് അതുവരെ വർക്ക് വേറെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അവരുടെ റിസർച്ച് മെറ്റീരിയലും അവർ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ റൈറ്റേഴ്സും പിന്നെ പറ്റുന്നത്ര ആ ഉള്ള 2 weeks ആരൊക്കെ കാണാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ അവരെന്താണ് ശരിക്കും ഇതിൽ ചെയ്തിട്ടുള്ളതെന്നൊക്കെ അപ്പം നമ്മൾ തീരുമാനിച്ചതാണ്. ഒരു സേർട്ടൺ ബോഡി ലാംഗ്വേജ്, സേർട്ടൺ അത് ശരിക്കും നമ്മൾ സാധാരണ കാണുന്ന, ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടേഴ്സിലുള്ള മാത്രമല്ല സാധാരണക്കാരിൽ കാണുന്ന ഒരു ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഒരു ഡൈനാമിക്സ് ഉണ്ട് അവരുള്ളിൽ, അവരുടെ ഉള്ളിൽ നടക്കുന്നൊരു ബാറ്റിൽ. അവർക്ക് അറിയാം, അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് നല്ലോണം ജോലി ചെയ്യാനറിയാം, പക്ഷേ ഹൗ ടു ക്ലെയിം ദാറ്റ് സ്പേസ് എന്നറിയാത്ത ഒരു പേഴ്സണാലിറ്റി ട്രീറ്റ് തന്നെ കൊണ്ടുവരിക എന്നുള്ളത്, ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. ഇപ്പോൾ വൈറസിലെ ഓരോ കഥാപാത്രത്തിനും അവരുടേതായിട്ടുള്ള സിംഗിൾ ട്രാക്ക് പേഴ്സണാലിറ്റി ട്രീറ്റും ഒരു ഒരു സ്റ്റോറിയും ബാക്ക് സ്റ്റോറിയും ഒക്കെ ഉണ്ട്. അതും ഭയങ്കര നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇൻ ദ മേക്കിംഗ് ഇറ്റ്സെൽഫ്. സോ എനിക്ക് കിട്ടിയത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരവും തരുന്ന ഒരു നല്ലൊരു ടീമിനെയായിരുന്നു. സോ ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. പിന്നെ ഞാൻ ഇപ്പം ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടേഴ്സ് ടു സ്റ്റാർ എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും ഉള്ള ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒരു ഇമേജിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങനത്തെ കഥാപാത്രങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ, കിട്ടുള്ളൂ എന്നുള്ളൊരു ഒരു ഇഷ്യൂ ഉണ്ട്. അത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഗെയിം. പക്ഷേ എനിക്കിപ്പം ഒരു കഥാപാത്രം ചെയ്ത് ഞാൻ പാർവതി ചെയ്യുകയാണെങ്കിൽ എന്തോ ബോൾഡ് ആൻഡ് ഓൾ ദാറ്റ് ടാഗ്സ് ഓഫ് ആഡം. അന്നു ഈസ് ഓൾസോ ബോൾഡ് ബട്ട് ഇൻ ഹെർ ഓൺ വേ, ലൈക്ക് യു നോ ഷീ ഹാസ് ഹെർ ഓൺ ബാറ്റിൽസ്. ഞാൻ വിചാരിച്ചു അന്നു എന്നെ പോലെയല്ല. അപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ
അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് അതിനൊരു ഞാൻ അത് ബോൾഡായിട്ടും കോൺഫിഡൻ്റായിട്ടും ഒക്കെ പറയുന്നുള്ളൊരു ഒരു ഇതുണ്ട്, ഒരു ഇമ്പ്രഷൻ ഉണ്ട്. പക്ഷേ അനു ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് ആൻഡ് ഐ തോട്ട് അനു ഇസ് വെരി ഡിഫറെൻറ്റ് എന്നെക്കാളും വളരെ. പക്ഷേ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന പോലെയാണ്. അനുവിൽ എൻ്റെ ഉള്ളിലൊരു അനു ഉണ്ട് ആക്ച്വലി എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇസ് ത്രൂ ദിസ്. അപ്പം എങ്ങനെയാണ് ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ സ്പേസും ഓരോ ആക്ടറിനും അതിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ് പേഴ്സണലി, അതായത് ഒരു പടം റിലീസായി നല്ലവണ്ണം പോകുന്നത് ഒഴിച്ച് ആക്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ എനിക്ക് അത് ആക്ടിങ് ഈസ് മൈ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഷോർട്ട് കട്ടാകുമ്പോൾ തന്നെ കിട്ടും എനിക്ക്. ഇറ്റ്സ് ദാറ്റ് ഇമ്മീഡിയറ്റ് തിങ്, ദർ ഇസ് നോ വെയ്റ്റിംഗ് ഗെയിം. അതെനിക്ക് അന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് റിഗാർഡ്ലെസ് ഓഫ് ഹൗ മെനി സ്റ്റോറി ലൈൻസ് ആൻഡ് വൈറസിലുള്ള ബാക്കി എന്തുണ്ടെങ്കിലും. സോ അതൊരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൗസിൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറാഡറി ഓൺ സെറ്റ് അതായിരുന്നു. എല്ലാവരും അവരവരുടെ ജോലിയിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ടീമാണ്. ദി ഓൾ ദ ടെക്നീഷ്യൻസ്, ഓൾ ദി അതർ ആക്ടേഴ്സ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനു, പൂർണി, അവരൊക്കെ അവരവരുടെ ക്യാരക്ടേഴ്സിൽ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. സോ ഭയങ്കര കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ ആണ് ആസ് ആൻ ആക്ടർ. സോ ഐ വാസ് ഗുഡ്. മലയാളത്തിലെ കുറച്ച് കാലത്തിന് ശേഷമാണ് തമിഴിൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഈ ഒരു പീരീഡിന് ശേഷം മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു എൻസെംബിൾ കാസ്റ്റിനോടൊപ്പം ഉള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് റിമ, ആഷിഖ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഇനി എന്തൊരു നല്ലൊരു ഇമോഷണൽ ഒരു ഒത്തിരി കണ്ടിറങ്ങിയതിന് ശേഷം ഒത്തിരി ഇമോഷണലി എഫക്റ്റഡ് ആയി ആസ് എൻ ഓഡിയൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ക്രാഫ്റ്റ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ആസ് എൻ ഓഡിയൻ. പക്ഷേ ആസ് എൻ ആക്ടർ, ആസ് എ ടെക്നീഷ്യൻ, എന്താ പറയുക, ഇതിൻ്റെ ഒരു വൈറസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭാഗമാകണം എന്ന് എൻ്റെ അടുത്ത് റിമ ആദ്യം പറഞ്ഞു. പിന്നെ ആഷിഖിൻ്റെ അടുത്ത് പോയിട്ട് ആഷിഖ് കഥ അന്ന് കഥയൊക്കെ ആയി വരുന്നുള്ളൂ, എൻ്റെ ക്യാരക്ടറൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല, ബിക്കോസ് ഐ ഒരു ട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇത്രയും നാൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ വരുമ്പോൾ തന്നെയാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആവുള്ളൂ. അപ്പോൾ ഐ വോണ്ടഡ് ടു ബി എ പാർട്ട്, ആ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനപ്പോൾ ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി, അതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വൈറസിലേക്ക് എത്തിച്ചേർന്നു. ആൻഡ് എനിക്ക് അത്രയും ഹോം വർക്കൊന്നും എനിക്ക് ക്യാരക്ടറിനെ കുറിച്ച് അത്ര വലിയ രൂപം ഉണ്ടായിരുന്നില്ല. സെറ്റിൽ ചെന്ന തലേ ദിവസമാണ് മുഹ്സിനെ എനിക്ക് സ്ക്രിപ്റ്റൊക്കെ തരുന്നത്, എൻ്റെ ഡയലോഗ് പോർഷൻസൊക്കെ തരുന്നത്. പക്ഷേ അത് ചിരിച്ച് വേണമെങ്കിൽ തള്ളാം, പക്ഷേ അതിൻ്റെ സീരിയസ് പാർട്ട് എടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു ടീമിനോടുള്ള ട്രസ്റ്റാണ്. നോ ദേ വിൽ ഹാൻഡിൽ ഇറ്റ്, അവരത് നന്നായി കൊണ്ടുപോയിക്കോളും എന്നുള്ളൊരു ട്രസ്റ്റാണ്. ഇപ്പോൾ ഒരു പുതിയൊരു ടെക്നീഷ്യനാണ് നമ്മൾ ചില കുറച്ചുകൊണ്ട് വ്യാകുലപ്പെടും, അയ്യോ ഞാനത് എന്തൊക്കെ അവിടെ ചെയ്യണം, എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയായിരിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ കോസ്റ്റ്യൂം വരെ തലേ ദിവസമാണ് എല്ലാം എനിക്ക് അറിഞ്ഞത്. അപ്പോൾ ആ കംപ്ലീറ്റ് ട്രസ്റ്റ് എനിക്ക് വർത്തായി, എല്ലാവർക്കും വർത്തായി, ബിക്കോസ് അതിനകത്ത് ഓരോ നമുക്കറിയാം ഓരോ സീൻ കഴിയുമ്പോൾ ഓരോ പരിചയമുള്ള മുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറേ ആക്ടേഴ്സ് പെർഫോമേഴ്സ് വന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു കാൽവയ്പ്പാണ്. ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ആം ഹിയർ വിത്ത് ദ ടീം. സക്രിയയിൽ ആദ്യമായിട്ടാണ് മലയാള സിനിമ ചെയ്യുന്നത്, ഒരു അഭിനയിക്കുന്നത്. ഇതിനു മുമ്പ് ഡോക്യുമെൻ്ററിയിലൊക്കെ ചെറിയ മുഖമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൽ ജോയിൻ ചെയ്യാൻ ഉണ്ടായ കാരണം? ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തോടുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണോ? സത്യസന്ധമായി പറയുകയാണെങ്കിൽ അഭിനയം ഒരു താല്പര്യ മേഖലയാണ്. ഞാൻ നേരത്തെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നാടകങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുന്നത് തീർച്ചയായും സംശയമില്ലാതെ പറയാൻ പറ്റും. മുഹ്സിൻ പരാരി, സുഹാസ്, ഷറഫു, അപ്പോൾ അവരുടെ സൗഹൃദം, പിന്നെ പ്രൊഡ്യൂസർക്ക് നിർബന്ധങ്ങളൊന്നുമില്ല ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ അത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ധരിച്ചിരുന്നത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇത്ര വലിയ ഭാരമുള്ള ഒരു പണിയാണ് എന്നുള്ളത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. അത് ആക്ടർ എന്നുള്ള നിലക്ക് മാത്രമല്ല, വൈറസ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ റിമ കല്ലിങ്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ, ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ പോകുന്ന ഒരു സിനിമയിൽ മലയാളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളൊക്കെ സഹകരിക്കുന്നു, വളരെ ഇൻട്രസ്റ്റോടുകൂടെ അവർ വരുന്നു. ഈ സിനിമയ്ക്ക് നമ്മുടെ
ഭാഗം കൊണ്ടൊരു ഒരു കോട്ടം തട്ടരുത് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം അത് പതുക്കെ പതുക്കെയാണ് മനസ്സിലാവുന്നത്. അഭിനയിക്കാനുള്ള ഒരു ആവേശത്തിൽ അഭിനയിച്ച് പോവുകയും ചെയ്തു. ഇതിൽ നല്ലൊരു ഗംഭീരമായൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. പക്ഷേ പിന്നെ എനിക്ക് തോന്നിയത് സിനിമയെ ബാധിക്കരുത്. സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടാലിറ്റിയാണ്. ആ ടോട്ടാലിറ്റിയെ നമ്മുടെ പെർഫോമൻസ് ബാധിക്കരുത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ ആ സുഹൃത്തുക്കളോടൊക്കെ ഇത് ഷെയർ ചെയ്തിരുന്നു എനിക്ക് നന്നാ. കാരണം ഞാൻ കുറച്ചും കൂടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വിചാരിക്കുന്ന ആളായതുകൊണ്ട് ഇത് നന്നായോ നന്നായോ എന്നുള്ള ഒരു 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 പേടി ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ പറഞ്ഞാൽ അവർ നല്ല ടീമാണ്, ആഷിഖ് അബു, റീമ കല്ലിങ്ങൽ. അപ്പോൾ അവർ ആവശ്യമില്ലെങ്കിൽ നിന്നെ കട്ട് ചെയ്ത് കളഞ്ഞോളും. പിന്നെ മുഹ്സിൻ പരാരിക്ക് അതിലൊരു മടിയുമില്ല കട്ട് ചെയ്ത് കളയാൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ സിനിമ ടോട്ടാലിറ്റിയിൽ വലിയ പരിക്കുകളില്ലാതെ വന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു, അത്രമാത്രമേ പറയുന്നുള്ളൂ. അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ സുഹാസ് പറഞ്ഞു അറിയില്ലെങ്കിൽ ചെയ്യണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അറിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു നിയമം ഇല്ലായിരുന്നു. അവൻ പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയാം, എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്തറിയില്ലായിരുന്നു, നമ്മൾ എഴുതുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചു. ശരിയാണ്, അപ്പോൾ അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി വലിയ സന്തോഷം, എനിക്ക് എൻ്റെ കുടുംബത്തിനും വൈഫിനൊക്കെ വലിയ ഈ സിനിമയുടെ പാർട്ടായി എന്നുള്ളത്. ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും വൈറസിൻ്റെ പാർട്ടായല്ലോ എന്ന് ആലോചിച്ച് ഇപ്പോഴും ഞാൻ അഭിമാനം കൊള്ളുന്നു, സന്തോഷം ഉള്ളിലുണ്ട്. അതെൻ്റെ കൂടെ ഉള്ള സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കൊക്കെ ഉണ്ട്. ഷെർഫു സുഹാസിലേക്ക് വരുമ്പോൾ താരാമീനം പുതുമുഖമെന്ന് പറയാവുന്ന ഒരു സിനിമ കഴിഞ്ഞു വരുന്നു. അപ്പോൾ അശ്വിക് എന്ന ഡയറക്ടറിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രീഡം എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് എങ്ങനെയാണ് ഏറ്റെടുത്തത്? അല്ല, നിങ്ങളിലേക്ക് എത്തിയ ഒരു സ്ക്രിപ്റ്റാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്ക്രിപ്റ്റും കൊണ്ടുപോകാതല്ല ഒരു വൈറസ് എന്ന് പറയുന്ന വിഷയമായിട്ട് നിങ്ങളിലേക്ക് എത്തിയൊരു സംഭവമാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ഫ്രീഡം, അല്ലെങ്കിൽ ആഷിഖ് അബുവിൻ്റെ ഗൈഡൻസ് എന്തൊക്കെയായിരുന്നു? അത് നിങ്ങളാണ് ആവശ്യപ്പെട്ടതെന്ന് ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂയില് മൂസിയം പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ആവശ്യപ്പെട്ടത്? ഒരു സിനിമയോടെന്നെ ചോദിക്കാനുള്ള, കരിയറിലെ രണ്ടാമത്തെ നേഴ്സിന്റെ റോളാണ്. ആദ്യത്തെ വളരെ ബ്രേക്ക് തന്ന, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, ഇപ്പോഴുള്ള റിമാ കല്ലിങ്കലിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഒരു പ്രധാന റോള് വഹിച്ച നേഴ്സ്. അന്ന് നേരെ വിപരീതമായ, അതുമായി യാതൊരു ബന്ധമില്ലാത്ത, റിയൽ ലൈഫായിട്ട് എഫക്റ്റ് ആയ ഒരു ട്രാജിക് എൻഡിലുള്ള ഒരു നേഴ്സ് കഥാപാത്രം. ഈ രണ്ടിടത്തുള്ള റിമാ കല്ലിങ്കലിനെയും ഈ രണ്ട് നേഴ്സുമാരെയും കുറിച്ചൊക്കെ റിമയുടെ അടുത്തും തന്നെ അറിയാൻ താല്പര്യമുണ്ട്. ഐ തിങ്ക് 22FK ഒരു കംപ്ലീറ്റ് യുനോ വർക്ക് ഓഫ് ഫിക്ഷൻ ആണല്ലോ. അപ്പോൾ അത് നമുക്കിപ്പോൾ അതിൽ ഓക്കെ എൻഡിങ് ക്ലൈമാക്സ് ഇതാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. ഐ മീൻ വിൽ സംഹൗ വർക്ക് അറൗണ്ട് ഇറ്റ് ആൻഡ് യുനോ വിൽ ഗെറ്റ് ദർ. പക്ഷെ ലിനിയിൽ എത്തി നിൽക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ മീ ഇൻ എവറി സിംഗിൾ വേ. ഇപ്പോൾ ആള് പറഞ്ഞല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് പോവാം. പക്ഷേ നമ്മളെ ലിനിയെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് അവരുടെ ലൈഫിലെ അവസാന നിമിഷങ്ങളാണ് ശരിക്കും പറയുമ്പോൾ. അപ്പോൾ നമുക്കിത് എവിടേക്കാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്,
എന്താണ് അതിൻ്റെ ഇൻറ്റേർണൽ പ്രോസസ്സ്, അവരുടെ അവരുടെ ആ സമയത്തെ ഇമോഷൻസ് എന്താണ്, എന്തായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക, ഏത് സ്പേസിൽ നിന്നായിരിക്കും അവർ ഓ, ബിക്കോസ് അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ അവർ സംസാരിക്കുന്നുള്ളൂ. ആൻഡ് എവ്രി സിംഗിൾ ഡയലോഗ് ഹാസ് അത്രയും ലെയറിങ് ആൻഡ് അത്രയും മീനിങ് ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് നമുക്കെല്ലാവർക്കും അത്രയധികം ആരാധനയും എംപത്തിയും സിമ്പത്തിയും ഒക്കെയുള്ളൊരു ക്യാരക്ടർ, ഐ മീൻ ആളായിരുന്നു. ബിക്കോസ് നമ്മളെല്ലാവരും വായിച്ച് ഇവരെക്കുറിച്ച് വായിച്ച് ഇവരുടെ ലെറ്റർ എല്ലാ രീതിയിലും ആളുകൾ അവരെ അങ്ങനെ കണ്ടു നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ സക്കറിയ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാരണം അവരുടെ മേ ബി ദിസ് വിൽ ബി ആളുകളുടെ ഉള്ളിൽ മനസ്സിൽ ഇതായിരിക്കും ചിലപ്പോൾ അവരുടെ മെമ്മറി അവരെക്കുറിച്ച്. രീതിയിലും കോട്ടം തെറ്റരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നത്, ഡെഫിനറ്റ്ലി സ്പീക്കിംഗ്. ബിക്കോസ് നമ്മൾ ഇവരുടെ ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവരെല്ലാവരും, യുനോ, സോ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതായത് യുനോ ആ മെമ്മറി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ വിത്ത് ഓൾ റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റണേ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ചോദിക്കാനുള്ളത് മൂന്ന് പേർ ആരോടും ഇപ്പോൾ ഇതിൻ്റെ റിസർച്ച് ആയിരിക്കുമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, എങ്ങനെയായിരുന്നു അതിൻ്റെ മൊത്തം? കേട്ടിട്ടുണ്ട് ഒരു കസിൻ ഡോക്ടർ എന്നാണ് ആബിദ് ഉണ്ടായെന്നൊക്കെ. ആ രീതിയിൽ ആ നാട്ടുകാരും ആണല്ലോ, അപ്പോൾ ആ രീതിയിലൊക്കെ അറിയാൻ താല്പര്യം. ഈ കസിൻ ഡോക്ടർ മാത്രമല്ല, അവിടെ വർക്ക് ചെയ്ത പല, ഇപ്പം ജനറൽ മെഡിസിൻ ആണെങ്കിലും എമർജൻസി ആണെങ്കിലും അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ജൂനിയർ റെസിഡൻസിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലാണ്. അവരിൽ നിന്ന് എല്ലാവരുടെ അടുത്ത കഥകൾ നമ്മൾ അതിനകത്തേക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിനെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങൾക്കുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള പല സ്ഥലങ്ങളിലുള്ള പല തട്ടുകളിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ മൂന്ന് പേരുണ്ട്. ഞങ്ങൾക്ക് നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിരുന്നല്ലോ, മൂന്ന് റൈറ്റേഴ്സ് ഉള്ളൊരു. അപ്പോൾ ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് വരെ പോവുകയും കാണുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ മാത്രം ഒരാളെ പോയി കാണാൻ പറയുന്നത് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യും, കേൾക്കാൻ ക്ഷമയുള്ള ആളുകൾ കേൾക്കും, മറ്റേ ആളുകളിപ്പം ഞാൻ മാത്രം ക്ഷമയില്ലാത്ത ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ജോലി, ഞങ്ങൾക്ക് വീതം വെക്കാനൊക്കെ പറ്റുമായിരുന്നു. ആളെ പോയി കാണുന്നതും ആ സമയത്തുള്ള ഒരാൾ എഴുതും, അങ്ങനെ പിന്നെ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞങ്ങൾക്ക് അങ്ങനെ ഡിഗ്രി, പിന്നെ ഞങ്ങൾക്ക് സ്കൂട്ട് അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നോട്ട്, അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു മെത്തേഡ് ഉണ്ടായത്, ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കിയെന്നല്ല, അതങ്ങനെ ആ സാഹചര്യത്തിൽ നമുക്ക് ഓരോ ദിവസത്തെ മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരാൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ഷെർഫു. അപ്പോൾ ഷെർഫുവിൻ്റെ ശിക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ ആർജിച്ചെടുത്തൊരു ഗവേഷണ കരത്തിൽ നിന്നായിരുന്നു. ഇല്ല, അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് പറയണമെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും കഥകൾ കേൾക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് എന്ത് സിനിമയാണ് പറയേണ്ടത് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള, കാരണം ഇപ്പം നമുക്ക് നിപ്പയുടെ സംബന്ധിച്ച് സിനിമയാണെങ്കിൽ പല രീതിയിൽ സിനിമയാണ് വരും. അപ്പോൾ ആശിക്കിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം തീരുമാനം എങ്ങനെ സിനിമയാണ് വേണ്ടതെന്നുള്ള തീരുമാനിച്ച ശേഷം, ഓക്കെ ഈ സിനിമയാണല്ലോ വേണ്ടത്, അതോ ഈ സിനിമയാണ് വേണ്ടത്, അതോ ഇങ്ങനെ ഒരു സിനിമയാണ് വേണ്ടത്, അങ്ങനെയൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു സിനിമ മതി എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പിന്നെ അതിൽ റിസർച്ച് നടത്തിയാൽ മതി എന്നുള്ള സാധനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്ത് റിസർച്ച് നടത്താൻ പറ്റും. ആശിക്കിൻ്റെ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ ഇത് ഇത് നിപ്പ ദുരന്തത്തെ സംബന്ധിച്ച ഒരു ആധികാരിക സിനിമയാണ്, ഇതാണ് പ്രാമാണികമായ ആ സിനിമ എന്ന് അവകാശവാദം നിർമ്മാതാക്കൾക്കില്ല, എഴുത്തുകാർക്കുമില്ല എന്ന് തന്നെയാണ് മനസ്സിലായത്. ഒരു നമ്മൾ ഗവേഷണത്തിൽ ഒക്കെ നടത്തിയെടുത്ത ഒരു സിനിമ നമ്മളുണ്ട്, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സിനിമ, ഇതിനെ വേറെ തരത്തിൽ അപ്രോച്ച് ചെയ്ത് വേറെ സിനിമകൾ ഇനിയും വരാൻ കഴിയും. എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ നിപ്പ ദുരന്തമാണെങ്കിലും പ്രളയമാണെങ്കിലും കേരളത്തിലെ കൾച്ചറൽ ക്യാപിറ്റലിലേക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് ലിറ്റററി പ്രൊഡക്ഷനും ആർട്ട് പ്രൊഡക്ഷനൊക്കെ നടത്താൻ കാരണമാകുന്ന ഒരു സാധനമായിട്ട് മാറും പരിണമിക്കും തീർച്ചയായിട്ടും. കേരളത്തിൽ നേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് വെച്ച് നോക്കുമ്പോൾ രണ്ട് ഹിസ്റ്ററിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ രണ്ട് സിനിമകളുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടേക്ക് ഓഫാണ്, രണ്ടാമത് വരുന്നത് ഇപ്പോൾ വൈറസ്. ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ വരുമ്പോൾ ഈ ഒരു രണ്ട് സിനിമയിലൂടെയുള്ള എക്സ്പീരിയൻസ് ആ ഒരു പ്രൊഫഷണലുമായിട്ട് എത്രത്തോളം ഇമോഷണലി കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചു? ഞാൻ വളരെയധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വളരെയധികം കുക്കൂണ്ടായിട്ടുള്ള സ്പേസിലായിരുന്നു ജീവിച്ചത് എന്നുള്ളത്. അതും ഈ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ എന്നുള്ള ഒരു സംഭവം, അത് എന്നെപ്പറ്റി തന്നെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരുപാട് സിനിമകളൊക്കെ ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ടായാലും ടേക്ക് ഓഫ് ഉണ്ട് ഡെഫിനറ്റ്ലി, അത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള പടങ്ങൾ കൂടെ വൈറസ് ഓഫ് കോഴ്സ് ഉയരെ അതിലൊക്കെ.
ഇപ്പം ഇതിൻ്റെ റിസർച്ച് പീരീഡിൽ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ സംസാരിച്ച് നോക്കുമ്പോഴാണ് ഞാൻ അട്രാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ ഹാങ് ഔട്ട് ചെയ്യുന്ന സർക്കിൾ പോലും ഞാൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമായി പോകുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു നാരേറ്റീവുമായിട്ട് ഒരു രീതിയിലും എനിക്ക് റിലേറ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ അവർ പറയുന്നത് കേൾക്കുന്നത് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പടത്തിൻ്റെ റിസർച്ചിൻ്റെ കാര്യം വരുമ്പം ഫുൾ ഫോക്കസ് ആയിരിക്കും. അല്ലാതെ ഞാൻ ചിലപ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്, നമ്മൾ വി ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് സംതിങ്. വി പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഭയം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓവർ ഇമോഷണൽ ആവാൻ പാടില്ലല്ലോ ലൈഫിൽ എന്നുള്ളൊരു ഒരു വളരെ സില്ലി ആയിട്ടുള്ളൊരു റൂളുണ്ട്. അത് ഓവർവെൽംഡ് ആവാൻ പേടിയാണ് ആൾക്കാർക്ക്. അപ്പോൾ എനിക്കും ആ ഭയം ഉണ്ട് ടു എ ഗുഡ് എക്സ്റ്റെൻറ്റ്. അപ്പം ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാൻ മീറ്റ് ചെയ്ത നേഴ്സുമാരെ എല്ലാവരും കണ്ട് അവരുടെ റുട്ടീനായിരുന്നു എനിക്ക് പഠിക്കേണ്ടത്. അത് വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അവരുമായിട്ടുള്ള സംസാരിച്ച് നൈറ്റ് ഷിഫ്റ്റ് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ അവർ തമ്മിലുള്ള സംസാരങ്ങളാണ് ബിറ്റ്വീൻ നേഴ്സസ്, എന്താണ് അവരുടെ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഡോക്ടേഴ്സ് ചെയ്യേണ്ട ജോലിക്ക് വേണ്ടിയുള്ള 95% ചെയ്ത് കൊടുക്കുന്നത് നേഴ്സസ് ആണെന്നുള്ളത്, അതിനുള്ളൊരു പരിഗണന അവർക്ക് കിട്ടാറില്ല എന്നുള്ളത്. പിന്നെ അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ വളരെ അൺഫെയർ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്. അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം, അവരെപ്പോഴും ഭയങ്കര എപ്പോഴും തന്നെ വെൻ ഷീസ് ടോക്കിംഗ് ടു ഹർ ഹസ്ബൻഡ് അതുപോലെ ഫോണിൽ സംസാരിക്കാതെ വരാനാണ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് റിയൽ, ഞാനത് കണ്ടിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ. സോ അത് കഴിഞ്ഞ് പിന്നെ അവരുമായിട്ട് നേഴ്സസ് ഡേ സെലിബ്രേഷന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിസ്റ്റർ ലിനീൻ്റെ ഡെത്ത് അറിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അതും ഒരു കാരണമായിരുന്നു സജീഷിനെ വിളിക്കാനും സംസാരിക്കാനും. കാര്യം ഒരു നേഴ്സ് കടന്നു പോകുന്നത് എന്താണെന്നുള്ളത്. പിന്നെ ടേക്ക് ഓഫിൽ പറഞ്ഞിട്ടുള്ള വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്, ഇവിടെ കണ്ട്യൂസീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് കിട്ടേണ്ട വിലയും അവർക്ക് കിട്ടേണ്ട പേയും ഒന്നും കിട്ടാത്തത് കൊണ്ട് അവരുടെ ജീവൻ തന്നെ റിസ്കിലിട്ടിട്ട് അവരെന്നാൽ ശരി അവിടെ ഇറാഖിൽ പോകാം എന്നൊക്കെ പറയുകയാണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് സേ അബൌട്ട് അവർ സിറ്റുവേഷൻ. സോ അതൊക്കെ എനിക്ക് അതിൽ നിന്നാണ്. പിന്നെ വൈറസിലേക്ക് വരികയാണെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ലൈക്ക് നോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ അറ്റ്ലീസ്റ്റ് എൻ്റെ സർക്കിളിലെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സീതു പൊന്നുത്തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടറിനോട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളാണ്. അതായത് ഒരു ബേസിക് പുച്ഛമുണ്ട് ആ ബിക്കോസ് ക്ലിനിക്കൽ അല്ല, അവർക്ക് ഒരു ഓഫീസ് ഇല്ല, ഹോസ്പിറ്റലിൽ പോകുന്നില്ല, സ്റ്റെതസ്കോപ്പ് ഇട്ട് നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഇമേജ് വൈസ് ഉള്ള നമ്മൾ സെഗ്രഗേറ്റ് ചെയ്യുമല്ലോ ഓരോ ആൾക്കാരുടെ പൊസിഷൻ. പക്ഷേ ഇങ്ങനത്തെ ഒരു എപ്പിഡമിക് ഔട്ട്ബ്രേക്ക് വരുമ്പം ഇവർക്കാണ് ജോലി, ഇവരാണ് അത് അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഫുൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. പുറം രാജ്യങ്ങളിലൊക്കെ അവർക്ക് എക്സ്ട്രാ ക്രെഡിറ്റ് കൊടുക്കും കമ്മ്യൂണിറ്റി മെഡിസിൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ അത് കാണി നമ്മൾക്ക് കൾച്ചറലി ഉണ്ടാകുന്ന ഓരോ ശീലങ്ങളാണ്, നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റസ് ടു ഈച്ച് ജോബ് ഫോർ ദാറ്റ് മാറ്റർ. എല്ലാ സ്ഥലത്തും ഉണ്ട്, സിനിമ ഇൻഡസ്ട്രിയിലും അതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു പേഴ്സണലി എനിക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പഠനങ്ങൾ നടക്കും. ഇതൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇഫ് യു ഇൻവെസ്റ്റ് ആൻഡ് ഇഫ് യു ഹാവ് എ റിസർച്ച് യു നോ ടീം വിൽ ഗിവ് യു ഓൾ ദാറ്റ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും പഠിക്കാം. ഇതിൽ ഇപ്പോൾ സിസ്റ്റർ ലിനിയുടെ കഥ ഒരുവിധം വാർത്തകളിലൂടെയൊക്കെ നമുക്ക് അറിയുന്ന കാര്യം, അതേസമയം ഫസ്റ്റ് എഫക്റ്റ് ചെയ്ത ഒരാളുടെ കുറച്ചുകൂടി ആദ്യമായിട്ട് സിനിമയിലൂടെയാണ് കുറച്ച് അധികം ആൾക്കാർ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് കൂടി ഉണ്ടല്ലോ, ബാക്കി ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി റിയൽ ലൈഫിൽ ഇപ്പോഴും ഉള്ളതോ ആക്റ്റീവ് ആയിട്ടുള്ളതോ ആൾക്കാർ. അതേസമയം ആദ്യത്തെ സക്കിരി അവതരിപ്പിച്ച ക്യാരക്ടർ കുറച്ചുകൂടി ചലഞ്ചസ് അതിനേക്കാളും കൂടുതൽ തരുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിൽ അതിൻ്റെ വിശദീകരണം തന്നെയാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കും അറിയില്ല പിന്നെ റിയൽ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ കുറവാണ്, അതായത് അത്രയും ഡീറ്റെയിൽസ് ഇല്ല. പക്ഷേ സിനിമ എഴുതുന്ന ആളുകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു സംഗതി റിയൽ ലൈഫ് ഇൻസിഡൻസ് ഇൻസ്പയർ ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് എന്ന്. അത് അപ്പോൾ തന്നെ പിന്നെ നമുക്ക് കുറേ കൂടെ ഒരു ആക്ടർ എന്നുള്ള നിലക്ക് കുറച്ചൊരു ഒരു 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 കംഫർട്ട് കുറച്ചൊരു ശതമാനം പിന്നെ കംഫർട്ട് സോണിൽ നമ്മൾ ആയിക്കഴിഞ്ഞു. കാരണം നമുക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല. ഇവരെന്താണോ എഴുതി അതിൽ ഫിക്ഷനുണ്ട്, അതിൽ എത്ര ശതമാനം ഫിക്ഷനുണ്ട് എത്ര ശതമാനം റിയൽ ലൈഫ് ഇൻസിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയില്ല. പേഴ്സണലി ചിലപ്പോൾ ഇവരുമായിട്ടുള്ള സഹവാസത്തിൽ എനിക്കറിയായിരിക്കാം.
പക്ഷെ ഒരു ആക്ടർ എന്നുള്ള നിലക്ക് ഞാനത് ആലോചിക്കേണ്ടതില്ല എന്നുള്ള ഒരു സമാധാനം ക്യാരക്ടർ ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പം ഞാനപ്പോഴും ആലോചിച്ചത് എഴുതി വെച്ച ക്യാരക്ടർ എത്രത്തോളം നമുക്ക് ചെയ്തു ഫലിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് ആ സമയത്ത് ആലോചിച്ചത്. ഇതിൽ രമ്യയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജീവിക്കുന്ന ഇതിനോട് ലിങ്ക്ഡ് ആയ ക്യാരക്ടറാണ്, രമ്യ ഇതിൽ ആ നാട്ടിൽ എഫക്റ്റഡ് ആയ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ്ലി എന്ന് പറയുന്നില്ല, രമ്യ ആസ് എ പേഴ്സൺ ആ കഥാപാത്രം അതിൻ്റെ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഇൻഡയറക്റ്റ്ലി ഇതിന് വ്യക്തിമായ ഒരാളാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ എന്തെങ്കിലും ടാക്ടിക്സ് എടുത്തിരുന്നു അല്ലെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ്? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ടാക്ടിക്സും എടുത്തിട്ടില്ല, അങ്ങനെ ഹോംവർക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളൊരു എപ്പോഴും നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ ഉള്ളൊരു സ്പേസും അവിടെ നമുക്ക് അത് ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പിന്നെ ഡയലോഗ് ഡെലിവറി എല്ലാം ഞാൻ ഒരു കുറച്ച് മുമ്പ് അഭിനയിച്ചപ്പോൾ ഉള്ള പോലെയല്ല, വളരെ നാടകീയത കുറഞ്ഞ് വളരെ നമ്മൾ മനുഷ്യ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അങ്ങനത്തെ രീതിയിലേക്ക്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രഗിളായിരുന്നു അത്, ഇങ്ങനെയാണോ ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയം മറന്നുപോയോ അങ്ങനെയുള്ള പെട്ടെങ്കിലും വേറൊരു ലാംഗ്വേജ് കുറേ നാളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല മലയാളത്തിൽ, അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്ക് സ്ട്രഗിളായിരുന്നു ശരിക്കും ആദ്യം, അത് ഇവരാരും കൊണ്ടല്ല എൻ്റെ ഓൺ സ്ട്രഗിളായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ, അത് ഇവർ അവിടെ നിന്ന് ഇൻസ്ട്രക്ട് ചെയ്യുള്ളൂ, അവരാരും നമ്മുടെ മുഖത്ത്. അതിൻ്റെ വലിയൊരു ആശ്വാസമാണ് എനിക്ക് പറഞ്ഞാൽ അവിടെ മൈക്കിൽ അത് ഇത്രയും പറഞ്ഞാൽ മതി, ഇത്രയും മീറ്റർ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ചെറിയ എനിക്ക് ഭയങ്കര ഒരു പുതിയൊരു യുനോ വേ ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ പുതിയ രീതിയിൽ എങ്ങനെ ഡയലോഗ്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാം, എനിക്കിതൊരു പഠനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ ഹോംവർക്ക് ചെയ്യുന്നതിലുപരി ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയും നമ്മൾക്കൊരു കഥാപാത്രം അവതരിപ്പിക്കാം, കുറേ നാടകീയത ഇല്ലെങ്കിലും നാടകീയമായ മുഹൂർത്തങ്ങൾ വളരെ എങ്ങനെ ബിഹേവ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ എനിക്കിതൊരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആഷിഖ് ആയാലും മുഹ്സിൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അവരവിടെ ലിറ്റററി ഓക്കെ ബുദ്ധിജീവികളെന്ന അർത്ഥം. പക്ഷേ ഐ തിങ്ക് രമ്യ റെപ്രസെന്റ് ആ അതിൽ റെപ്രസെന്റ് ചെയ്ത ഈ സോഷ്യൽ ബോയ്കോട്ടിംഗ് എന്നുള്ളൊരു വലിയൊരു സംഭവമാണ്. അതിപ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷെ അല്ലാത്ത രീതിയിൽ സൊസൈറ്റിയിൽ എങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റൽ ആ ബാധിച്ച സ്ഥലങ്ങളല്ലാതെ പുറത്തേക്ക് വരുമ്പോൾ ഫാമിലിയിൽ എങ്ങനെ എഫക്റ്റഡ് ആകുന്നു എന്നുള്ളത് ഒരു അതൊരു ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ വരുമ്പോൾ ഇതിൽ സംഭാഷണങ്ങൾ നോക്കുമ്പോൾ രണ്ടുപേർ സംസാരിക്കുമ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കാൻ നോക്കുന്നതാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് പാർവതിയും ജിനോ അവതരിപ്പിച്ച ക്യാരക്ടറാണ്. ഒരു ഭാര്യയും ഭർത്താവും മലയാള സിനിമയിൽ സംസാരിക്കുമ്പോഴുള്ള ഒരു റെസ്പെക്റ്റ് അല്ല അവിടെ ഉള്ളത്, അവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനമാണ്. അതിലേക്ക് ആരാണ് എത്തിച്ചത്? അങ്ങനെ നാച്ചുറലി ഒന്നാണ് ഉള്ള റെസ്പെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ. Yeah, but I have to say that I have seen Muhsin with his wife and I have seen Sharfu with his wife, Suhas not yet. പക്ഷെ അത് കുറച്ചേ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഒരു ദിവസം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അവരുടെ പെരുമാറ്റത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഐ ഹാവ് സീൻ ദെം ഹൗ ദേ ടോക്ക് ടു ഈച്ച് അതർ വിത്ത് ഈ ഇതിൽ കണ്ടിട്ടുള്ള എന്താ പറയുക അന്നും ഹസ്ബൻഡും തമ്മിലുള്ള ഒരു അത് ഭയങ്കര ഓർഗാനിക്കായിട്ട് നമുക്ക് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുണ്ട് അവിടെ. ആൻഡ് സ്നേഹമുണ്ട്, ആ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ സ്പേസൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഐ ഹാവ് സീൻ ഇൻ അതർ റിലേഷൻഷിപ്സ്. മേ ബി അത് റിഫ്ലക്ട് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വരുന്നതാണ് അവർ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഭയങ്കര റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. ഉപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച വന്നതും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ആക്റ്റീവ് ആരും ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നത് ഇവര് തമ്മിലുള്ള റിലേഷൻ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന സ്പേസ് അനു എന്ന് കനപ്പിച്ച് വിളിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോ അതാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളത് സംശയമായിട്ട് ഞങ്ങൾ നോക്കി അങ്ങനെ റെസ്പോൺസ് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് അസാധാരണമായ ഞങ്ങൾ പെരുമാറണം,
പക്ഷെ അയാൾ അസാധാരണമായിട്ട് പെരുമാറുന്നത് ആണ് പെരുമാറുന്നത് എന്ന് അറിയണമെങ്കിൽ സാധാരണ പെരുമാറുന്നത് എങ്ങനെയൊന്നും പ്രഷറിൽ ആണല്ലോ. അത് കാണിക്കുന്നത് ഫസ്റ്റ് സീനിലാണെങ്കിൽ പെരുമാറുന്നത് ഇതാണ് അസാധാരണ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് പാർവതിയുടെ പണിയായിരുന്നു, അത് അസാധാരണമായ പെരുമാറ്റമാണെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോ പാർവതിയുടെ റിയാക്ഷനെ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിന്ന് പോയത്, ഇനിയിപ്പോ പാർവതി തന്നത് റോങ് ആണെങ്കിൽ മാത്രമേ ഇയാളെ സ്പെഷ്യലി ഇപ്പം രണ്ടുപേരും ഒരേ പ്രൊഫഷനിലുള്ള ആളുകളാണ്, അവർ ഈക്വലി നോളജബിൾ ആണ് അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്. സോ ഐ തിങ്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഓഫ് റെസ്പെക്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ റിലേഷൻ ഡൈനാമിക്സിൽ പ്ലേസ് ചെയ്തത് കൈൻഡ് ഓഫ് എലിവേറ്റഡ് ദ ഹോൾ തിങ് ടു അനദർ ഇപ്പോൾ ആ ഡിസ്കഷനിൽ തന്നെ വേറെ വന്ന കാര്യം അതിൽ ലൈറ്റ് ബാലൻസ് വരെ കറക്റ്റായിരുന്നു ഈക്വൽ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആസ് എ രാജീവ് രവി ആസ് എ സിനിമാറ്റോഗ്രാഫർ എന്താണ് വൈറസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഞങ്ങൾക്ക് ആർക്കും രാജീവ് രവിയെ കുറിച്ചും ഷൈജു ഖാദറിനെ കുറിച്ചും കമന്റ് ചെയ്യാനുള്ള വിവരമില്ല. അപ്പോ അത്തരം ഗുരുതരമായ ഉത്തരവാദിത്തങ്ങളൊന്നും ഞങ്ങളെ ഏൽപ്പിക്കരുത്. ഞങ്ങളെ ആഷിഖ് ഞങ്ങൾ നമ്മളെല്ലാരും മോട്ടർ റൂമിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ രാജുവേട്ടന്റെ മൂവ്മെന്റ് പേസ് ആണെങ്കിലും ഒക്കെ ഇപ്പൊ ലിറ്ററലി ഞങ്ങളിപ്പോ ഒരു സീന് സ്ക്രിപ്റ്റ് ഇവോൾവ് ചെയ്യുകയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഏത് വെച്ച സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഇത്രയും ലയേഴ്സ് ഉള്ളതാണ്. അപ്പൊ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ടായി. അപ്പൊ ഞങ്ങള് ചിലപ്പം നമുക്ക് ഇതൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാൻ ഇന്ന ഒരു സീനോ അല്ലെങ്കിൽ ഒരു സബ് സീൻ ആവശ്യമുണ്ട് എന്നൊക്കെ ഞങ്ങൾ മോട്ടറിന്റെ ഇടയിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ അതിങ്ങനെ ഒരു ഷോട്ട് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിഹേഴ്സൽ ഷോട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാജുവേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഈ സീൻ എന്തിനാണ് എന്താണ് എന്നല്ല, ഈ സീൻ എന്തിനാണല്ല. അപ്പൊ എന്തിനാന്നാണ് ചോദിക്കുക. അപ്പൊ ഇതിന് ശേഷം എന്താണ് നമ്മൾ കാണുന്നത് എന്ന് കഴിഞ്ഞു, എന്താണ് നമ്മൾ കാണുന്നത്, എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താണ് കാണുന്നത്, ഇതിന് മുമ്പ് എന്താണ് കണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇതിന് ഉത്തരം ഉണ്ടാവണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞു കഴിഞ്ഞാല് രാജുവേട്ടൻ ചെയ്യുമ്പോൾ നമുക്ക് കഥ കിട്ടും അതിനകത്ത്, എന്നുവെച്ചാൽ അതിനകത്ത് എന്താണോ കയറേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ലിറ്ററലി തന്നെ നമ്മുടെ ഒരു സബ് സീൻ ഇവിടെ വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്ന സ്ഥലത്ത് മൂവ്മെന്റ് ഇങ്ങനെ കണ്ട് പോയി കഴിഞ്ഞ ശേഷം ഓക്കെ ആ സീൻ ക്യാൻസൽ എന്ന് പറയുന്നത് ലിറ്ററലി. അതാണ് രാജുവേട്ടൻ കഥ പറയുന്ന പരിപാടി. അപ്പം നമുക്കൊന്നും നിങ്ങൾക്ക് ഒരിക്കലും അത് പഠിച്ചെടുക്കാൻ പറ്റില്ല, പുള്ളിയുടെ കയ്യിലുള്ളതാണ്. അപ്പം അതില്ല നമുക്ക് പഠിച്ചെടുക്കാനോ അനലൈസ് ചെയ്യാനോ കഴിയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ആക്ടർ എന്ന നിലയിൽ ഈ പേസ് പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര, അതായത് ബാക്കി പല സെറ്റുകളിലും ഒരു പേസ് ഉണ്ട്. നമുക്കറിയാം ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ആ സെറ്റപ്പിനോട് 40 മിനിറ്റ് ഇത് 5 മിനിറ്റ് ഒക്കെയാണ്, 5, 2, 3 ആ ലെവലിൽ നിൽക്കും. അപ്പോൾ അലേർട്ടായിട്ടിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ വളരെ ചുരുക്കം ക്യാമറമാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ, വേർ യു ഡോണ്ട് ഹാവ് ടു ബി അവെയർ ഓഫ് ദ ക്യാമറ. നിങ്ങൾ ചെയ്തോളൂ, യു ഡു യുവർ തിങ് യു ഡോണ്ട് ഗെറ്റ് വറീഡ് അബൌട്ട് ദിസ്. So as an actor, you kind of expand a little. But ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ലൈറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പെർഫോം ചെയ്ത ഒരു റിഹേഴ്സൽ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ തോന്നുന്ന സ്ഥലം അതാണെങ്കിൽ ഹി വിൽ അഡ്ജസ്റ്റ് ദ ലൈറ്റ് അക്കോർഡിംഗ് ടു ദാറ്റ്. ആ വാട്ട് ഇസ് ദാറ്റ്, മാർക്കോ അത് നിങ്ങൾ ചെയ്താൽ മതി. So that's also a respect. I mean, the respect ഉണ്ടല്ല ഒരു കളിയേ വൈറസ്. രാജേട്ടന്റെ ക്യാമറ മൂവിയത് ഇങ്ങനെ ട്രാക്കിൽ പോയിട്ട് പാൻ ചെയ്യുകയൊക്കെ ചെയ്തു ഇങ്ങനെ. സിനിമയെ കുറിച്ച്, സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് പേർക്കുണ്ടായിരുന്ന ഒരു മുൻവിധി ഇതിനൊരു പ്രൊപ്പഗാൻഡ സ്വഭാവം ഉണ്ടാവും എന്നുള്ളതായിരുന്നു വളരെ കൃത്യമായി. നിങ്ങളെല്ലാവരും തന്നെ അത് കണ്ടിട്ടുണ്ടാവും, പൊളിറ്റിക്കലി അവെയർ അല്ലാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ല എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ സ്വഭാവം ഒട്ടും ഇല്ലാത്ത രീതിയിൽ അത് വന്നു. അതിന് നെഗറ്റീവായും പോസിറ്റീവായ ആൾക്കാർ ഇപ്പൊ കാണുന്നുണ്ട്, പക്ഷെ അതൊരു കൃത്യമായ തീരുമാനമായിരുന്നു. ഞങ്ങൾ ഇൻസ്പയർ ചെയ്തത് എന്താണ്, നിപ്പ എന്ന് പറഞ്ഞ സംഭവം മൊത്തത്തിൽ ഉണ്ടായപ്പോ നമ്മളെന്താണ് ബാധിച്ചത് അതാണ് നമ്മൾ സിനിമയൊക്കെ. അപ്പോ നമ്മൾ അതിനകത്തുള്ള മനുഷ്യത്വം, ആൾക്കാർക്ക് ഭയങ്കരമായി പരസ്പരമുള്ള ഗുണകാംക്ഷ, അതിനുവേണ്ടി ചെയ്യാൻ ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള മനസ്സ്, പിന്നെ നമുക്ക് അറിവിനോട് അറിവോടുകൂടി നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഒരു സന്നദ്ധത തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മളിതിൽ
ഹൈലൈറ്റ്. പിന്നെ ഭയം എന്നുള്ള സാധനത്തിന്റെ ഞങ്ങളിതിൽ ഏറ്റവും അട്രാക്ട് ചെയ്ത കാര്യം ഭയം. എന്തുകൊണ്ടാണ് പേടി ഉണ്ടാവുന്നത് എന്നുള്ള സാധനം ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഒരു മെത്തഡിൽ തന്നെ വർക്ക് ചെയ്തു. ഞങ്ങളൊരു ചെറിയ സൺ കഥ പോലെ ഞങ്ങൾക്കൊരു കഥയുള്ള പോലത്തെ സാധനം ഉണ്ടായിരുന്നു. ഒരു ഇരുട്ടും ടോർച്ചും തമ്മിലൊരു സാധനം വെച്ചിട്ട് ഞങ്ങളൊരു മെറ്റഫർ വെച്ചിട്ട് ഞങ്ങൾ മൊത്തം ടോട്ടൽ സ്ട്രക്ചറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഒരു കൊച്ചു പയ്യന് പോകാൻ പേടിയുണ്ടാവും. പക്ഷെ ഒന്ന് ടോർച്ച് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ടോർച്ച് പിന്നെ അടിച്ചു കൊടുക്കാതെ തന്നെ ആ ഇരുട്ടത്തിലേക്ക് അങ്ങനെ പോകാൻ കഴിയും. ഇരുട്ട് ആയിരിക്കും തന്നെ. എന്ന് വെച്ചാൽ അവന് ആ വെളിച്ചം വന്നതുകൊണ്ടുള്ളൊരു ആ ഓർമ്മയില്ലാതെ ആ സാധനം ഉണ്ടാവുന്ന സാധനം. അപ്പം ഇത് ശരിക്കും ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സ്പീരിയൻസ് ഉണ്ടോ? കാരണം ഇത്രയും ഇന്റൻസിറ്റിയിൽ നമ്മൾ ആരും പേടിച്ചിട്ടൊന്നുമില്ല. അന്ന് എന്തായാലും അത്രയും വലിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അത് ഈ ഫിലോസഫി തന്നെയാണ് അതിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഈ ഭയം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഈ ഭയം ഇല്ലാതെ ആവുന്നത് എങ്ങനെയാണ്, നമുക്കതിനെക്കുറിച്ച് അറിവുണ്ടാകുമ്പോഴാണ് എന്നുള്ള സാധനം. അതുകൊണ്ട് തന്നെ സിനിമക്കകത്ത് ഞങ്ങൾ സെനോഫോബിയ ഡീൽ ചെയ്തിട്ടുണ്ട്. കാരണം സെനോഫോബിയ വരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് അറിയാത്തതുകൊണ്ടുള്ള പേടിയാണ്. നിപ്പയുടെ കാര്യത്തിൽ നമുക്ക് അറിയാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഈ വൈറസിനെ എങ്ങനെ എന്താണെന്നുള്ളത് അറിയില്ല, എവിടുന്നാന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതമായ ജ്ഞാനം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആർക്കും ഒന്നും അറിയാത്തൊരു കാര്യമാണ് സംഭവിക്കുന്നത് വന്നു കഴിഞ്ഞാൽ മരണമാണ്. അപ്പോൾ ഈ രണ്ട് സാധനം നമ്മൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു കൾച്ചറൽ സ്ഫിയറിൽ നിന്ന് വരുന്ന ആളുകൾ വരികയാണെങ്കിൽ അവരും പേടിയാണ് നമുക്ക്. ആ പേടി ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. പാരനോയിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ട്. അതിനെ പലപ്പോഴായിട്ട് നമ്മൾ നമുക്ക് അറിയാനുള്ള വകുപ്പുകളുണ്ടായിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കാതെ നമ്മുടെ പ്രൊജുഡിസുകൾക്കനുസരിച്ച് തന്നെ അത്ര അറിഞ്ഞാൽ മതി വിചാരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്ഥിരമായി പേടി നിലനിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇസ്ലാമോ ഫോബിയ ഒക്കെ അങ്ങനെയുള്ളൊരു ഫോബിയാണ്. പക്ഷേ അതിനെങ്ങനെ നേരിടുന്നു നമുക്കൊരു കമ്മ്യൂണിറ്റി മനുഷ്യരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ഫിയറിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഹോപ്പിലേക്ക് വൈറസിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളത് മാത്രമല്ല, വാട്ട് ഷുഡ് ബി എന്നുള്ളത് കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, പക്ഷേ ഈ ഫോബിയ ഉള്ള ആൾക്കാരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഹൗ എക്സാക്ട്ലി ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് കേരളത്തിലുണ്ട്. അതൊരു എല്ലാവരും ക്ലോസറ്റ് ഇസ്ലാമോഫോബിക്സ് എന്നുള്ളൊരു സംഭവം വരികയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരും അതിനെ അണ്ടർലൈൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സും പറഞ്ഞു പോകുന്നുണ്ട്. So it can be confusing that, oh wait a second, ഇത് പടം എൻഡോർസ് ചെയ്യുന്നതാണോ അല്ലേ എന്ന്. നോ, പടം ഇസ് റിഫ്ലക്റ്റിംഗ് എക്സാക്ട്ലി വാട്ട് വി സോ, വാട്ട് ഇസ്. അങ്ങനത്തെ സിനിമകൾ വളരെ ചുരുക്കമാണ്. ഇറ്റ്സ് എ വെരി കറേജിയസ് ആക്ട്. കാര്യം ഇതിനെ തെറ്റിദ്ധരിക്കാനും പിന്നെ തെറ്റിദ്ധരിക്കാൻ തീരുമാനിച്ച ആൾക്കാരെ നമുക്ക് പിന്നെ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. സോ പക്ഷേ മെജോറിറ്റി ഇപ്പോൾ വോക്കലായിരിക്കുന്നത് ഇതിലുള്ള ഇത് എങ്ങനെ നമ്മൾ ഉള്ളതിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. ആഷിഖ് അബു, ഈ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്ന ഐഡിയ എന്താണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഗൈഡ് ചെയ്തത്? ഈ ആഷിഖ, ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സ്റ്റേജിൽ നിന്നുള്ള സ്റ്റേജിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞ സാധനം എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ ബിഗിനിങ്ങിൽ കാണുന്ന സാധനങ്ങൾ. കാരണം എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ എൻ്റെ ബാച്ചിലുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ നന്നായി പഠിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഡോക്ടർമാരാണ്. അപ്പോൾ അവർ കുറച്ച് ആൾക്കാർ, അത് കഴിഞ്ഞ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പോൾ അവരെ മിക്കവാറും ഞാൻ കോഴിക്കോട് എടുക്കുന്ന സമയത്ത് അപ്പോൾ കെ എൽ ടെൻ പത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യത്തെ 30 സീൻ എഴുതുന്നത് ഔസർജിങ് ക്വാർട്ടേഴ്സിൽ അവരുടെ റൂമിൽ കിടന്നിട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ അവരായിട്ട് നിരന്തരം സമ്പർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പം നമ്മൾ കൂട്ടുകാരാണ്, നമ്മൾ കൂട്ടുകാരെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പെരുമാറ്റം നമുക്കറിയാം. പക്ഷേ ഡോക്ടർമാരെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പുറത്ത് പറയും. ഇത് തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരങ്ങനെ പോർട്രേ ചെയ്യാൻ പറ്റുക എന്നുള്ള സാധനം. അപ്പോൾ അതിൻ്റെ സമയത്ത് തന്നെയാണ് കസിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് എടാ ഇങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അതേസമയത്ത് തന്നെ ഗ്രാൻഡ് ഒരു ലാർജർ പിക്ചറിനകത്ത് ഇത് മൊത്തം പിന്നെ ഇപ്പം ഔട്ട് ബ്രേക്ക് ഉണ്ടായതിന് ശേഷം സംഭവിക്കുന്ന സാധനം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. അപ്പോൾ ആഷിഖ ഞാൻ സംസാരിക്കുമ്പോൾ ഈ രണ്ട് പേഴ്സ്പെക്റ്റീവുകളും വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊരു സിനിമയാക്കണം, ഇത് ആളുകളെ എൻ്റർടൈൻഡ് ആവണം എന്നുള്ള സാധനങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പിന്നെ സിനിമയുടെ മൂഡ് എന്തായിരിക്കും എന്നുള്ളതും സ്റ്റൈലൈസ്ഡ് ആയിരിക്കും, സ്റ്റൈൽ എന്തായിരിക്കും, കളർ എന്തായിരിക്കും എന്നുള്ള കാര്യം ടോട്ടലി ഡിസ്കസ് ചെയ്ത്, കാരണം അപ്പോഴേ നമുക്ക് എഴുതാൻ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഡയറക്ടർ എന്ത് ഫോമിലുള്ള സിനിമയാണ് എടുക്കാൻ വിചാരിക്കുന്നത്, എന്ത് എക്സ്പീരിയൻസാണ് പ്രേക്ഷകർക്ക്, എന്ത് കണ്ടന്റ് എന്താണ് നമുക്കറിയാം, പിന്നെ ആളുകൾക്ക് പരിചയമുള്ള സാധനമാണ്. അപ്പോൾ ഈ സിനിമ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. ആളുകളുടെ ടേക്ക് അവേ എന്താണെന്നുള്ളത് ആളുകൾക്ക് വെർബലി തന്നെ പറയാൻ പറ്റരുത്. അങ്ങനെ അവരിങ്ങനെ കൊണ്ട് കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന സാധനമായിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നറിയാൻ ഏറ്റവും നമ്മൾ
സഹായിക്കുക, അത് അതിനോട് താതാത്മ്യമുള്ള സൗണ്ട് ട്രാക്കുകൾ കേൾക്കുക എന്നതാണ്. അപ്പോൾ ആഷിഖിൻ ഞാൻ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ സൗണ്ട് ട്രാക്സ് ഷെയർ ചെയ്യുക എന്നുള്ള സാധനം. അപ്പോൾ സൗണ്ട് ട്രാക്ക് ഞങ്ങൾ പടത്തിനെ എന്ത് ഗതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള സാധനം അതിനു മുമ്പ് സുഷിൻ്റെ കൂടെ തന്നെ വരത്തനും ഒക്കെ ഇട് വർക്ക് ചെയ്ത ആൾക്കാരാണ് അവർ. അപ്പോൾ ഞങ്ങൾ വേറെ എങ്ങനെയെങ്കിലും പരക്കാതിരിക്കാൻ ഈ പറഞ്ഞ സൗണ്ട് ട്രാക്കുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഡ്രൈവൊക്കെ പോകും, എന്നിട്ട് ആ ഓസ്റ്റ് കേൾക്കും, അങ്ങനെ അതിലിരുന്നിട്ട് ഞങ്ങൾക്ക് പിന്നെയും അപ്പോൾ സീനുകൾ നമുക്ക് എന്ത് രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നി ഇതിനകത്തുള്ള കുറേ ജാർഗൻസ് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒ എസ് ടീസിലൂടെയും സൗണ്ടും രാജ്യവേട്ടനെ വെച്ചിട്ട് വിവരിക്കുന്ന വിഷ്വൽസിലൂടെയൊക്കെയാണ് ഈ സിനിമയിലെ ആളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിലുണ്ട്. എന്ത് ജാർഗൻസ് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ ആ ഇമോഷൻ്റെ പ്രോഗ്രഷൻ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുള്ള മെറ്റീരിയൽസ് മാത്രം സീനിൽ ഉണ്ടായാൽ മതി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആഷിഖ് നിങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം തരും എന്നുള്ളത് നിങ്ങളെ ഒരേ സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ക്രിയേറ്റീവ് ആക്കുകയും ചെയ്യും, അതേസമയം ഭയങ്കര റെസ്പോൺസിബിൾ ആക്കുകയും ചെയ്യും, ഭയങ്കര സ്ട്രെസ്ഡ് ആക്കും. അതേസമയം നിങ്ങൾ വിചാരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം നിങ്ങൾ കൺട്രോൾഡ് അല്ല എന്ന് വിചാരിക്കണം. പുള്ളിയുടെ ഇൻവിസിബിൾ ആയ ഒരു സാധനം വെച്ചിട്ട് പുള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ആഷിഖിൻ്റെ ഒരു സാധനം. പിന്നെ ഓക്കെയാണ്, കംഫർട്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അടി കൂടിയിരുന്നെങ്കിലും ആവോ അടി എന്ന് പറയുമ്പോ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഞങ്ങൾ പണങ്ങിയിട്ടൊക്കെയുണ്ട്, മൂന്നുപേരും ഒരുമിച്ച് പണങ്ങിയിട്ടുണ്ട്, ഒറ്റക്കും തെറ്റൊക്കെയായിട്ട് പണങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പണങ്ങിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പ്രൊഡ്യൂസർ എങ്ങനെയാണെങ്കിൽ ശരിയാവില്ല, നിങ്ങൾ ഡയറക്ടറെ ഞങ്ങൾ ഇടിച്ച് കളയതൊക്കെ ഒരു ഭർത്താവായതുകൊണ്ട് വെറുതെ ഇടുന്നു എന്നൊന്നും പറയേണ്ടി വന്നില്ല. ഞാൻ കുറച്ച് വെറുതെ എക്സാജറേറ്റ് ചെയ്ത് എൻ്റെ സ്വാഭാവികമായിട്ട് റിമയോടാണ്. ഇപ്പൊ ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും സ്റ്റാർ വാല്യൂ ഉള്ള സ്റ്റാർസ് മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറായി നിൽക്കുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഇപ്പൊ അവരുടെ ഡേറ്റ് ക്ലാഷ് മുതൽ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരില്ലേ? ഇപ്പൊ ആരാണല്ലോ, ടോബിനോ ആവട്ടെ, പാർവതി ആവട്ടെ, ആസിഫ് ആവട്ടെ, എവ്രിവൺ ഈസ് ബിസി, എവ്രിവൺ ഈസ് സ്റ്റാർട്ടിംഗ് ഉള്ള റെസ്പോൺസിബിലിറ്റി കുറവായിരുന്നു. കാരണം കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്ത് അവരെയും ഇത്രയും വലിയ വലിയ നെയിംസ് ഇത്രയും നമുക്ക് നമ്മൾ പ്ലേസ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സിനെയും കൃത്യമായി പ്രസന്റ് ചെയ്യാനുള്ള ഫേസസ് നമുക്ക് ഉണ്ടെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് ശരിക്കും പറയാം. ആൻഡ് ഈ ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വേറെ ഒരു ടേസ്റ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രൊഡക്ഷൻ സ്പേസിൽ നിൽക്കുമ്പോൾ ഇവരാരും മൾട്ടി സ്റ്റാർ പ്രോജക്റ്റ് എന്ന് പറയാനേ പറ്റില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ മൾട്ടി, ലൈക്ക് ആരും അത് പറഞ്ഞു മൾട്ടി, നമ്മളല്ല പറഞ്ഞത്, ആളുകളല്ല പറഞ്ഞത് മൾട്ടി ആക്ടർ പ്രോജക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സ്റ്റാർ, ബിക്കോസ് ഐ നോ പോയിന്റ് ഹാവ് ബി റിലൈഡ് ഓൺ ദെയർ ആർ ആസ്പെക്ട്, ദേ ഹാവ് ഓൾവേസ് റിലൈഡ് ഓൺ ദി പെർഫോമൻസസ് ദാറ്റ് ദേ ബ്രോട്ട് ടു ദി അതുകൊണ്ട് ആഷിഖ് ഹാസ് എ ബ്രില്ലിയന്റ് പ്രൊഡക്ഷൻ സെറ്റപ്പ് from our production controller to our executive producers. So dates were the last thing on our mind, actually speaking. സ്ക്രിപ്റ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ വലിയ വലിയ പ്രൊജക്ട്സ് വേണമെന്ന് I mean, I know that for a fact. So, but when it came to us, Atreem Trust. And the personal choice. Shafu. Shafu, it's okay, we can manage this. ഓ പക്ഷേ വൺ തിങ് ഐ ഹാവ് ടു സേ, ഞാൻ ആക്ടറിന് ഐ മീൻ ആക്ടിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കും, വി ടോക്ക് അബൌട്ട് ക്യാരക്ടർ പ്രിപ്പറേഷൻ ആൻഡ് ഓൾ, ദർ ഇസ് അനദർ സെറ്റ് ഓഫ് പീപ്പിൾ ഹൂ ഹെൽപ്പ് ആക്ടേഴ്സ് ഡു വട്ട് ദേ ഡു, അത് പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ എല്ലാ ടെക്നീഷ്യൻസും, എവറി സിംഗിൾ പേഴ്സൺ ഇൻക്ലൂഡിംഗ് ദി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ എനർജി എല്ലാം. ബിക്കോസ് ഇപ്പം ക്യാമറയ്ക്ക് മുമ്പേ ഒരു കഥാപാത്രത്തിന് ഐ മീൻ ആ റിയാക്ഷനോ അല്ലെങ്കിൽ അത്രയും നമ്മൾ വൾണറബിളായിട്ട് നിൽക്കണമെങ്കിൽ ആ സെറ്റിലുള്ള വൈബും നമ്മളെ എഫക്റ്റ് ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല, എവ്രിതിങ് വിൽ എഫക്റ്റ് യു. അപ്പോൾ ഈ നമ്മുടെ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഉയരയുടെ ഡേറ്റ് കുറച്ച് പ്രശ്നമായി ഇരിക്കുകയായിരുന്നു, അതായത് പടം തീർക്കണം, എത്രയും പെട്ടെന്ന് തീർക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ വിളിച്ചിട്ട് ചോദിക്കാനുള്ളൊരു ഭയം എന്ന് വെച്ചാൽ ഇത് ഈ മൾട്ടി സ്റ്റാർ ഇതാണ്,
ഞാൻ വന്നില്ലെങ്കിൽ ഇപ്പോൾ ടൊവിനോ ആസിഫ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ഞാൻ തന്നെ പോയിട്ട് പക്ഷേ ഇങ്ങനെ ദർ ഓൾസോ വെരി റെസ്പെക്ട്ഫുൾ ടു അതർ പ്രൊഡക്ഷൻസ് അതായത് ഇത് നമ്മൾ ചെയ്തു തന്നാൽ നിങ്ങളെ തീരുമല്ലേ എന്ന് പറയുന്നത് ഇതിപ്പം ഞാൻ അടുത്ത കാലത്താണ് അത് കാണുന്നത് ഈ ഒരു ദിസ് കൈൻഡ് ഓഫ് ഒരു ക്യാമറാഡറി ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ഹൗസസ് ഒക്കെ നമ്മളൊന്ന് മാറ്റി തന്നാൽ നിങ്ങളെ തീരുമല്ലോ ശരി ആയിക്കോട്ടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് മാനേജറിനൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ആ 9 മണിക്ക് എന്നാൽ എക്സാക്ട്ലി വെൻ യു ആർ റിക്വയർഡ് അപ്പോഴേ വിളിക്കുന്നുള്ളൂ അല്ലാതെ ദർ ഇസ് നോ വെയിറ്റിംഗ് പീരീഡ് ഓൾസോ അതും ഓക്കെയാണ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 24 hours ഇസ് സപ്പോസ് ടു ബി ഫോർ യു നോ ദ മൂവി പക്ഷേ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ എനർജീനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീമിനെ ഐ ഹാവ് ഇൻ വർക്ക്ഡ് വിത്ത് ബിഫോർ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്പോയിൽഡാണ് ഇപ്പോൾ ഇനി അടുത്ത പടത്തിന് പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാന്നുള്ളത് അത് അവരനുഭവിക്കേണ്ടി ഒരുമിക്കാണ് രമ്യ വലിയൊരു കരിയർ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കരിയറിൻ്റെ ഇടക്ക് മലയാള സിനിമ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷനിലായാലും ട്രീറ്റ്മെൻറ്റിലായാലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെങ്ങനെയാണ് കാണുന്നത് പോസിറ്റീവായിട്ട് കാണുമ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് വൈറസ് എന്ന് പറയുമ്പോൾ വൈറസ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇസ് പോസിറ്റീവ് എല്ലാ പറയണില്ല ഓരോ കാര്യങ്ങളും അച്ചട്ടാണ് ബിക്കോസ് അത് ഭയങ്കര വിരളമായിട്ട് സിനിമകളിൽ കാണാറുള്ളൂ നമ്മൾ ഈ കഴിഞ്ഞ സിനിമകളിലും ഒക്കെ ആൾക്കാർ നമ്മളോട് പെരുമാറുന്ന രീതികളും ഇതൊന്നും നമ്മുടെ ഈ സെറ്റിൽ അതൊരു ഭയങ്കര എനിക്കത് എങ്ങനെ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രിപ്റ്റിൽ പൊളിറ്റിക്കലി എത്രത്തോളം റൈറ്റ് ആണോ അത് ഓഫ് സ്ക്രീനും അത് വളരെ ശരിക്കും ഉണ്ടായിരുന്നു ഈ പാർവതി പറഞ്ഞ പോലെ തന്നെ ഒരു ADയുടെ ഒരു മുഖഭാവം ചിലപ്പോഴെങ്കിലൊരു നമുക്കൊരു വേറെ രീതിയിലുള്ളൊരു നോട്ടം വരെ നമ്മൾ എഫക്റ്റ് ചെയ്യും നമ്മൾ അഭിനയിക്കുമ്പോഴും നമ്മൾ സീൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പ്രൊഫഷണൽ ടു ദ കോർ അറ്റ് ദ സെയിം ടൈം വെരി പോസിറ്റീവ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വന്നത് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ആയത് കാരണം ഇനി അടുത്തതിൽ ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കും വെരി സമയമില്ല രാജീവേട്ടൻ്റെ പിന്നെ ഓടുകയാണ് എല്ലാവരും എന്തായാലും ഇങ്ങനത്തെ ഒരു മാറ്റം ഇനി അങ്ങോട്ട് എല്ലാ നമ്മുടെ സെറ്റുകളിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൾസോ ഓൺ ദി ലീഡർ ദാറ്റ്സ് വെയർ ലൈക് റിമ ആൻഡ് ആഷിക് കം സോ അവരെങ്ങനെയാണോ പെരുമാറുന്നത് എന്നുള്ളതിൽ ഒബ്വിയസ്ലി പക്ഷേ ദി റീസൺ ഇസ് ദാറ്റ് വെൻ യു ചൂസ് എ ടീം യു വിൽ ഓൺലി ചൂസ് സച്ച് പീപ്പിൾ എന്നുള്ളതാണ് അപ്പോൾ അതൊരു ആക്ടറിനൊരു സേഫ് സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ഇസ് എ റയാലിറ്റി ടു ബി വെരി സിനിമ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കിട്ടിയത് മിനിസ്റ്റർ കഥാപാത്രം പിന്നെ ആദ്യമായിട്ട് നിപ്പ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്യാരക്ടർ പിന്നെ ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ക്യാരക്ടർ അപ്പോൾ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ടോൺ ഡൗൺ ചെയ്തു എന്നൊരു വിമർശനമുണ്ട് അതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ ശ്രമം ഞങ്ങൾ ഒരു ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഞാനത് ആദ്യം പറയുകയും ചെയ്യും അപ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പം ബേസിക്കലി 2.5 മണിക്കൂറിൽ ഈ സിനിമ തീർക്കണം അപ്പോൾ നമുക്ക് ഏത് ആസ്പെക്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ആഷിഖ് അബുവിൻ്റെയും ഈ ക്രൂവിൻ്റെയും ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് പക്ഷേ നമ്മൾ ഈ ആസ്പെക്റ്റിലുള്ള കഥയാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ എന്ത് എഡ്യൂക്കേഷനാണ് എന്ത് എനർജി എന്ത് ടേക്ക് ഹോമാണ് കിട്ടേണ്ടത് എന്നുള്ള സാധനം അപ്പോൾ അതിൽ നമുക്കുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ 4 മണിക്കൂർ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ 2.5 മണിക്കൂറാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ തന്നെ വേണം തോന്നിയിട്ട് ഷൂട്ട് ചെയ്ത അത്രയും സാധനങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് മനസ്സിലാകുന്നത് 2.5 മണിക്കൂർ സിനിമയിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ഇതിന് ഞങ്ങൾ ഡയറക്ഷൻ ടീമിൻ്റെ രാജീവേട്ടൻ്റെ സ്പീഡും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് ഈ സിനിമ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞങ്ങളൊരു സാധനം ഞങ്ങൾ സോഫ്റ്റ് കോപ്പിയാണ് ഞങ്ങളതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഏറ്റവും അവസാനം എഡിറ്റർക്ക് കൊടുക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് വേണമെന്നുള്ളവർക്ക് ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യ സ്ക്രിപ്റ്റ് പ്രിൻ്റ് ചെയ്ത സൈസ് ഉണ്ടായിരുന്നു അപ്പോൾ എത്ര പേജ് ഉള്ള സാധനം അപ്പോൾ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഒന്നും എനിക്ക് വേണം പ്രിൻ്റ് ചെയ്തത് കിട്ടണം ബൈറ്റ് കിട്ടണം എന്ന് കിട്ടപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചു കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സാധാരണ നമ്മളൊരു സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്ന സൈസിനേക്കാൾ കുറച്ച് കൂടി കൂടുതലാണ് സ്ക്രിപ്റ്റ് അപ്പോൾ അതിലത്ര സീൻസ് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ 158 സീൻസ് ഒക്കെ എത്രയും ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ 158 സീൻസ് എഴുതിയിട്ടുള്ളൂ അധികമൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചു അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പകുതി വരെ ഉള്ളൂ മറ്റേ എഡിറ്റർ റൂമിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് 288 സീനുകൾ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ 288 സീനുകൾ എന്ന് പറയുമ്പോൾ സബ് സീനായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമ്പറാണ് പറയുന്നത് അപ്പോൾ സെൽടെക്സ് സോഫ്റ്റ്വെയർ പ്രകാരം നമുക്കിവിടെ നമ്പർ വരും 1 2 3 4 5 100 വരും അപ്പോൾ
അപ്പോൾ ഞാൻ ഞങ്ങൾ അതിൽ നിന്നാണ് സിനിമ ഉണ്ടാക്കി. നമ്മൾ ഈ രാജുവിൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എഡിറ്റ് ലോക്ക് ചെയ്യുമ്പോഴേ തീരുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമുക്ക് സ്ക്രിപ്റ്റിനെ കാരണം ഈ സിനിമയുടെ സ്ട്രക്ചർ ടോട്ടൽ സ്ട്രക്ചർ നാരേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്തിട്ട് ഒരു സീൻ ഓർഡർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, വൺ ലൈൻ ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്, കുറേ സീൻസ് എന്തായാലും വിഷൻ കിട്ടിയിരിക്കണം നിർബന്ധമുള്ള സീൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സീനിനെ സ്ക്രിപ്റ്റിന് തന്നെ സ്ട്രക്ചറിനെ പോകെ പോകെ തിരുത്തി അതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസിനിടയിൽ ഇത്ര സാധനം വേണമെന്ന് തോന്നിയിട്ട് അവിടെ മാത്രമായിട്ട് 25 സീൻസ് എഴുതി തീർന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ റൈറ്റർ ഡിപ്പാർട്ട്മെൻറ്റും ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ വളരെ നല്ല സൗഹൃദ അന്തരീക്ഷത്തിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുത്തിയിരുന്ന സിനിമ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മേക്കേഴ്സിലേക്ക് നമുക്ക് പ്രസക്തം എന്ന് തോന്നുന്ന ഡയമെൻഷനിലുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. മിസ്സായ ഭാഗങ്ങൾ വെച്ചിട്ട് മറ്റൊരാൾക്കും സിനിമ എടുക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പോളജറ്റിക്കായിട്ടും അല്ലാതെ പറയുന്നത് ഞങ്ങൾക്ക് ആളുകളോട് പറയണമെന്ന് തോന്നിയ ഞങ്ങളുടെ മൂവ് ചെയ്ത എലമെന്റ്സ് ഞങ്ങളുടെ സിനിമയിൽ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാൻ കഴിയും. എഡിറ്ററുടെ കോൺട്രിബ്യൂഷൻ മുഹ്സിൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. സൈജു ശ്രീധരൻ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ആഷിഖ് അബു പറഞ്ഞത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ എന്നാണ് പറഞ്ഞത്. എന്തായാലും സൈജു ശ്രീധർ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ സൈജു ശ്രീധരനെ പറ്റിയൊന്ന് ഔട്ട് സൈജുവിനെ കൂടെ ഇരുന്ന് എഡിറ്റിലുള്ള ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എനിക്ക് സൈജുനെ കുറേ കാര്യങ്ങളായിട്ട് അറിയാം. ഒരു സിംഗിൾ മൈൻഡഡ് കോൺസെപ്റ്റ്, ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. അതായത് സൈജുവിൻ്റെ ഫിൽട്ടറിലൂടെ കടന്നു പോയാൽ അങ്ങനെയാണ് ചോദിക്കുക. ഐ ഇവൻ ഹേർഡ് ആഷിഖ് സെയിങ് ദാറ്റ് സൈജു ഒക്കെ വന്നതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സോ അത് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എഡിറ്റർ ആണെങ്കിൽ പോലും കളറിങ് തൊട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തൊട്ടിട്ട് ആ ഫൈനൽ പ്രൊഡക്റ്റ് ഇറങ്ങി പോകുമ്പോൾ ഈ മിക്സിൻ്റെ ലെവൽസ് തൊട്ട് എന്തിനൊക്കെ എന്താണ് ഓഡിയൻസ് കാണേണ്ടതും കേൾക്കേണ്ടതും എന്നുള്ളതിനെ കുറിച്ചുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ സൈജുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ which helps us as you know as a script writer and director to help ചെയ്യുന്നതാണ്. സൈജു gives us a clear road ahead. നമുക്ക് നമ്മുടെ ഇരട്ടത്ത് തപ്പി നിൽക്കുമ്പോൾ കറക്റ്റ് ലൈറ്റ് അടിച്ച് തരുന്ന ഒരാൾ എന്ന് പറയുന്ന പോലെ തന്നെ സൈജുപ്പോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ശേഷം അങ്ങനെ പറയും നമ്മൾ നമുക്ക് ആ സാധനം നമുക്ക് ഒരു കാര്യം ഞങ്ങൾ ഓപ്ഷൻസ് സീൻസ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പി ഡബ്ല്യു ഗസ്റ്റ് ഹൗസിൽ ഈ സീൻ വെച്ചിട്ട് ഈ പ്ലേസിൽ ഈ സീൻ വരുമ്പോൾ നമുക്ക് മറ്റേ സീൻ ഷൂട്ട് ചെയ്യാം എന്നിട്ട് ആ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈജുവിൻ്റെ അടുത്ത് എത്തിയിട്ട് സൈജു ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ കണ്ടതല്ലാത്തൊരു സിനിമ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായി. This movie was especially challenging because ഒരുപാട് സബ്പ്ലോട്ട്സ് ഉണ്ട്, അൺലീനിയർ അല്ല, പിന്നെ ഒറ്റ പ്രോട്ടഗോണിസ്റ്റിന്റെ കൂടെ അല്ല സഞ്ചരിക്കുന്നത്, പ്രോട്ടഗോണിസ്റ്റ് ഇല്ല, വെരി ചാലഞ്ചിങ് ഫോർ ഹിം. പക്ഷേ ഐ തിങ്ക് ആക്ടേഴ്സിന് തന്നെ ഭയങ്കര റിഫ്ലക്ഷൻസ് കിട്ടും അവർ ആക്ടിങ്ങിനെ കുറിച്ച്. സൈജു എഡിറ്റ് ചെയ്ത സീൻ കാണാൻ ലൈക്ക് അവര് അവരിൽ നിന്നും ഇപ്പൊ ജോജു ഇത് പ്രത്യേകം പറയുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ അത്ര നന്നായിട്ട് അഭിനയിച്ചു ജോജു ചോദിച്ചത് എന്താ വെച്ചാല് ജോജുവിന്റെ ഒരു സീനിലെ ജോജു ജോജു അറിയാത്ത ജോജുവിനെയാണ് ജോജുവിനെ കാണിച്ചു കൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സാധനമായിരിക്കും ചിലപ്പോ ഫൈനൽ കട്ടിൽ വരിക. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്യൂറേഷനേ ആയിരിക്കില്ല. ഇപ്പൊ നമ്മള് സൗബിന്റെ ഒരു ഒരു സീനുണ്ട്, അതൊരു സിംഗിൾ ഷോട്ട്, ഒരു ഇച്ചിരി ലെങ്തി ആണ്. സോ നമ്മള് എല്ലാവരും ചോദിച്ചു അയ്യോ അത്, പക്ഷെ അത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന വ്യൂവറിന് അത്ര അത് അത്ര വേണം ശരിക്കും ആ ഒരു അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കി പുറത്ത് കടക്കാനുള്ള ടൈം. ആ ജഡ്ജ്മെന്റ് ഇസ് വെരി പാരമൗണ്ട്. അത് സൈജുന്റെ അച്ഛനാണ് ഒരു രക്ഷയില്ലാത്ത മനുഷ്യനായിരുന്നു. ഒരു പാറ്റേൺ കാണാൻ പറ്റും ഡബ്ല്യു സി സി ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആക്ടേഴ്സിൻ്റെ ആക്റ്റീവ് ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു എന്താ പറയുക ഇൻറ്റൻഷണൽ ഡിസിഷനായിരുന്നു, അല്ലെങ്കിൽ സിനിമയുടെ കാസ്റ്റിംഗ് വരുമ്പോൾ കോയിൻസിഡൻസ് ആയിരുന്നു. സിനിമ കണ്ടിരുന്നോ? സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം എന്ത് തോന്നി? അവരുടെ കാസ്റ്റിംഗ് ആ സ്പേസിലേക്ക് പെർഫെക്റ്റ് ആയിരുന്നു എന്നാണോ തോന്നിയത്? അത് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയോ? പെർഫെക്റ്റ് ആയിരുന്നു തോന്നിയത്, അല്ലെങ്കിൽ അതിനു മുമ്പേ അല്ല ഈ ഒരു മൂമെന്റിനൊപ്പം വരുന്നവർ ഈ സിനിമയിൽ വേണം.
യെസ്, ഐ തിങ്ക് റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനോടൊപ്പം തന്നെ ദ ഫാക്ട് ദാറ്റ് ദർ ഓൾ ബ്രില്യൻ്റ് ആക്ടേഴ്സ് എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. നമ്മളിതൊരു ഒരു കോംപ്രമൈസോ അങ്ങനെയൊന്നുമല്ല, ഇവരൊക്കെ ഉണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ കൃത്യമായി പല കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ പല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും പിൻവാങ്ങി നിൽക്കുന്നവരാണ് ഒരുപാട് പേര്. ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരാണ്. പക്ഷെ അവർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇനിയും ഒരുപാട് സ്പേസ് ഉണ്ട് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രഖ്യാപനമാണെന്ന് വേണമെങ്കിൽ പറയാം. ദേ ഓൾ സ്റ്റിൽ ഹാവ് സ്പേസ്, ദേ ഓൾ ഹാവ് എ ലോങ് ഇന്നിങ്സ് എഹെഡ്. ആൻഡ് നമ്മൾ വി ആർ ഓൾസോ ഈക്വലി റെസ്പോൺസിബിൾ, യുനോ, ടു മേക്ക് ദം സ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് അറൗണ്ട്. ഈ റെപ്രസെൻറ്റേഷൻ്റെ ഒരു പാർട്ടാണ് വിസിബിലിറ്റി എന്നുള്ളത് തന്നെയാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ്? ഡെഫിനറ്റ്ലി ആണല്ലോ, വിസിബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അതുപോലെ തന്നെ ഇപ്പോൾ പല ഇത് ഇതൊരു ഇപ്പോൾ ഇവിടെ സ്ത്രീകൾ എന്നുള്ള രീതിയിലാണെങ്കിലും അതല്ലാതെ ഇപ്പോൾ ഇവർ പറയുന്ന കഥകളിൽ ഇവരുടെ പശ്ചാത്തലവും ഇവർ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളും എല്ലാം ഇതെല്ലാം റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമാണ്. ഇത് നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും തന്നെയാണ് നമുക്ക് ഈ അജ്ഞത ഇല്ലാതാവുന്നത്. ഇപ്പോൾ ഐ തിങ്ക് ഒരുപാട് കാലം മുമ്പ് ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് തന്നെ, ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്ന് പക്ഷെ ഫെമിനിസത്തെ കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിബേറ്റ്സും കോൺവെർസേഷൻസും ഡിസ്കഷൻസും നടക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് വി കൻ ഡു അബൌട്ട് ദിസ്. കൂടുതൽ കൂടുതൽ കഥകൾ, ക്യാരക്ടേഴ്സ്, നറേറ്റീവ്സ് മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരിക, അത് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ആർട്ട് എന്നുള്ള സിനിമ എന്ന് പറയുന്ന ഇത്രയും ശക്തമായൊരു മീഡിയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് അതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് തരുന്ന ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ചെയ്ത സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്നുള്ളത് വെച്ച് ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ ഹൗസുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഹാപ്പി ഹൗസ്. എങ്ങനെയായിരുന്നു അവരുടെ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻസ് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ സ്വാധീനിച്ചത്? ഹാപ്പി അവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു ഫിലിം ഹൗസ് കം ഫിലിം സ്കൂൾ എന്നുള്ള നിലക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന് രണ്ട് രക്ഷാധികാരികളുണ്ട്, സമീർ തായർ, ഷൈജു ഖാലിദ്. എങ്ങനെയാണ് ഒരു എങ്ങനെയാണ് നമുക്ക് പറയാൻ മറ്റ് എക്സ്പീരിയൻസ് എനിക്കില്ല, എന്നാൽ പോലും ഉള്ളതിൽ ബെസ്റ്റ് എനിക്ക് ആദ്യം കിട്ടിയ എക്സ്പീരിയൻസ് തന്നെ. ഞങ്ങളെല്ലാവരും സുഡാനിയിൽ വർക്ക് ചെയ്ത ആളുകളാണ്. എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു. സ്ക്രിപ്റ്റിംഗ് മുതൽ ഒരു ഫിലിം ഹൗസ് എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്ത് അത് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ അത് അതിൻ്റെ കാസ്റ്റിംഗ് എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഓരോ മേഖലയിലും എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നമുക്ക് പുറത്തു നിന്ന്, ഞങ്ങളൊക്കെ സിനിമ എടുക്കുന്നതിന് മുമ്പ് പുറത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റെ ഈ ഹാപ്പി അവേഴ്സിലേക്ക് വരുമ്പോൾ തികച്ചും പിന്നെ പുതിയൊരു അനുഭവം. ഞങ്ങൾക്കൊരു എനിക്ക് പേഴ്സണലി ഒരു സ്കൂൾ പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ A to Z എങ്ങനെ തുടങ്ങി, അത് മാർക്കറ്റിംഗ്, അത് തിയേറ്ററിലേക്ക് എത്തുന്നു, തിയേറ്ററിലെത്തിയതിന് ശേഷം ഇപ്പം സുഡാനി കുറച്ച് ഫെസ്റ്റിവലുകളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതും ഈ ഹാപ്പി അവേഴ്സ് കമ്പനി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സും കൂടിയാണ്, ഇങ്ങനെ ഫെസ്റ്റിവലിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, ഒരു 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 ഫിലിം ഹൗസ് എങ്ങനെയാവണമെന്ന് നമ്മുടെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, ആ കൺസെപ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഒരു ഫിലിം ഹൗസായിട്ടാണ് എനിക്ക് ഹാപ്പി അവേഴ്സ് അതിനെ ഫീൽ ചെയ്തത്. OPM-ലേക്ക് വരുമ്പോൾ തീർച്ചയായും നല്ലത് പറയണം, പ്രൊഡ്യൂസർ ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ഒരു
ആ കമ്പനി അതിൻ്റെ ആക്ടേഴ്സിനോടും മറ്റ് ക്രൂ മെമ്പേഴ്സിനോടും ഒക്കെ ബിഹേവ് ചെയ്തത്, അതായത് എങ്ങനെയാണ് ആ ജോലി പൂർത്തീകരിച്ചത് എന്നുള്ള കാര്യം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ അഭിനയത്തിൽ പുതിയ ആളാണ്. ഞാൻ സുഡാനിയുടെ ഡയറക്ടർ എന്നുള്ള നിലക്കുള്ള, പിന്നെ സൗഹൃദം എന്നുള്ള നിലക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി രണ്ട് ആവശ്യങ്ങൾ, രണ്ട് യാത്രകൾ ഈ സിനിമയുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. എളുപ്പത്തിൽ ഇവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം റീപ്ലേസ് ചെയ്യാവുന്നുള്ളൂ, കാരണം എന്നെ വെച്ച് എടുത്ത സീനുകൾ വേറൊരാളെ കൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ ഉള്ളിലെ എന്താ പറയുക, ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് യാത്രകൾക്കും കൃത്യമായി ചാർട്ട് പ്ലാൻ ചെയ്ത് തരികയും, നിങ്ങൾ ഈ ദിവസം പോയാൽ ഈ ദിവസം വരികയാണെങ്കിൽ അടുത്ത ദിവസം ഇന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ അത്, അപ്പോൾ അത് ഒരു മാനേജ്മെൻറ്റ് ക്വാളിറ്റി അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു ഈഗോയും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അത്ഭുതകരമായി അനുഭവിച്ചത്. കാരണം തീരെ ഡേറ്റ് ഇല്ലാത്ത ആളുകളൊക്കെ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, കോമ്പിനേഷൻ സീനുകളുണ്ട്. പക്ഷേ ഇവർ ഓരോ ആളുകളെയും അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ സമയത്തെയും ഒക്കെ പിന്നെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിനെയൊന്നും ഹനിക്കാതെ ഇത് മാനേജ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ പോലും ഷൂട്ടിംഗ് വളരെ വലിയ സമയത്തേക്ക് നീണ്ടിട്ടില്ല, വളരെ കുറച്ച് സമയം കൊണ്ട് ഷൂട്ടിംഗ് ഇവർ കഴിക്കും. അത് അവർക്ക് അതിനുള്ള ഒരു പ്രതിഫലമായിട്ടായിരിക്കും അങ്ങനെ ഷൂട്ട് പെട്ടെന്ന് എല്ലാവർക്കും സൗകര്യപൂർവ്വം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത് ഒ പി എമ്മിൽ വർക്ക് ചെയ്തപ്പോൾ റിമ കല്ലിങ്ങലിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത ആളുകൾ എന്നുള്ള നിലക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ ഒരു നേരത്തെ ചോദിച്ച റെപ്രസെൻറ്റേഷൻ വിസിബിലിറ്റി, അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങളൊക്കെ വേറൊരു തരത്തിൽ മലബാറിൻ്റെ അതർ സൈഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെ അതിനെ കൂടെ റെപ്രസെൻ്റ് ചെയ്തൊരു സംഭവമുണ്ട്. ഇഷ്ടംപോലെ ബോംബ് കിട്ടുന്നൊരു സ്ഥലം എന്നുള്ളതിനപ്പുറം ഹ്യൂമാനിറ്റിയുടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കേരളത്തിനെല്ലാം ഉണ്ട്, സുഡാനിയിലാണെങ്കിലും മലപ്പുറത്തിനെ വേറൊരു രീതിയിൽ ഹ്യൂമാനിറ്റിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മലബാറിനെ തന്നെ വേറൊരു രീതിയിൽ പിക്ചറൈസ് ചെയ്യാൻ ആ രീതിയിൽ ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടി ആ ഒരു റെപ്രസെൻറ്റേഷനും വിസിബിലിറ്റിയും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അൺഅപോളജറ്റിക്കലി നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതാണ്, അത് മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം വളരെ ഒട്ടും ക്ഷമാപണ സ്വഭാവമില്ലാതെ നമുക്ക് നമ്മളെ ആഘോഷിക്കാവുന്നതാണ്. അപ്പോൾ അതിലുള്ള സർവ്വസാന്ത്വനവും എല്ലാ ആളുകൾക്കും ഉണ്ട്, അത് മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം. അപ്പോൾ മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് ഇൻറ്റൻഷൻ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാതെ ഞങ്ങൾക്ക് പരിപൂർണ്ണ ബോധ്യമുള്ളത്തോളം കാലം ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങളെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഞങ്ങളെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും അവരെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതായിരിക്കും എന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോളം കാലം ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഞങ്ങൾ അപ്പോഴത്തേക്കാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അല്ല, അതിൻ്റെ കൂടെ തന്നെ അതിനെയൊക്കെ വിരുദ്ധമായ വേറൊരു വിമർശനവും കണ്ടു. ഇത് പേഴ്സണലി എൻ്റെ അഭിപ്രായമേ അല്ല കേട്ടോ, ഞാൻ കണ്ടൊരു വിമർശനത്തിനെ സൂചിപ്പിക്കാൻ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ ബോക്സ് എഴുതി വന്നു നിങ്ങളുടെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ നിങ്ങളുടെ പൊളിറ്റിക്സിന് വിരുദ്ധമായ കുറേ കാര്യങ്ങൾ കാണിച്ചു എന്നും പൊളിറ്റിക്കലായ ആൾക്കാർ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് ആ സീനിൽ നിന്ന് മനസ്സിലായത് ഐവർ മഠത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉള്ളതാണ്. അതൊരു സംഘപ്രീണനം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരെന്ന് കരുതുന്നവർ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നത് കണ്ടു. ഈ അനപ്പോളജറ്റിക്കലി അതിൻ്റെ കൂടെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടാൽ അല്ല എനിക്ക് അത് ഞാൻ തന്നെ എനിക്ക് പേഴ്സണലി എനിക്കൊരിക്കലും തോന്നിയില്ല. അപ്പോ അയൽമുളക്കാരെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അയൽമുളക്കാരെ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോ അത് അയൽമുളക്കാരെ കൊണ്ടുവന്നു. ഇപ്പൊ അത് വലിയൊരു ടാസ്ക് ആയിരുന്നു അന്ന് ചെയ്തത്. മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടാണ് അഭിനയം ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയില്ലായിരുന്നു ഇത് എന്താണ്, എങ്ങനെയാണ് ചെയ്ത ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അതറിയുന്ന ആളെന്നെ ഒന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ അവരെ ചോദിച്ചു, അവർ അവരുടെ വണ്ടിയിൽ വന്നു, അതേ വണ്ടി അവരെ യൂണിഫോം അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ചെയ്തു. അപ്പോൾ അത് ചിഹ്നങ്ങൾ ഒരു പ്രശ്നമാണ്. ചിഹ്നങ്ങൾ എന്താണ്, ആരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന തെറ്റിദ്ധാരണകളാണ് അത് എനിക്ക് തോന്നുന്നത്. ആയിരിക്കലും സംഘപ്രീണനമല്ല, അത് ഇൻക്ലൂസീവ്നെസിൻ്റെ ഭാഗമാണ്, സത്യസന്ധയുടെ ഭാഗമാണ് എന്നാൽ
പറയാൻ പറ്റും. ഫിലിം മേക്കർ ആയിട്ട് പറഞ്ഞു പോകാൻ ഏത് പോയിന്റിലാണ് ഫിലിം മേക്കിംഗ് എനിക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്ന് ഉണ്ടായ ആഗ്രഹം ഏത് പോയിന്റിലാണ്? എനിക്ക് തോന്നിയ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാളും കൂടുതൽ നറേഷൻസ് ആയിരുന്നു എപ്പോഴും ഇഷ്ടം. ഇപ്പം ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ എന്നോട് കഥ പറയുമ്പോൾ അവരുടെ ഭാഷയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കുറേ വിഷ്വൽസ് നമ്മൾ തന്നെ സിനിമ കാണും. ഇപ്പം ഞാൻ ഇന്നലെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞായിരുന്നു ചില പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ചെയ്യാത്ത സിനിമകളുടെ ചില വിഷ്വൽസ് ഞാനപ്പോൾ നറേഷനിൽ കണ്ട വിഷ്വൽ എനിക്ക് ഓർമ്മ വരും. ഞാൻ ചെയ്തിട്ടില്ല ആ പടം, പക്ഷേ ആ വിഷ്വൽ അല്ല സിനിമയിൽ വന്നിട്ടും ഉണ്ടാവുക. സോ വിഷ്വലി ഞാൻ ഒത്തിരി കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൽ ഒരു കിട്ടുന്ന ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യും ഞാൻ എൻ്റെ രീതിയിൽ എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം കുറേ കാലം. പക്ഷെ അത് ആക്ടിവേറ്റ് ആയത് എനിക്ക് തോന്നുന്നത് അഞ്ജലിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് കൂടുതൽ. ബിക്കോസ് അതെ, വളരെ ജനറസ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും ടെക്നീഷ്യൻസിനെയൊക്കെ മീറ്റ് ചെയ്തത് വളരെ അടുത്താണ്. ബട്ട് ജനറസ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഒരു ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ആക്കിയിട്ടൊരു സൈഡിൽ തന്നെ നിർത്തണം, അവരെ ഒരു വേറെ മീറ്റിംഗ്സിലൊന്നും വിളിക്കരുത്, അങ്ങനത്തെ ഒക്കെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ എനിക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ എക്സ്പോഷർ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കൂടെ ഇരിക്കുമ്പോൾ എവറിത്തിങ് ഈസ് ഡിസ്കസ്ഡ് ഓപ്പൺലി, അവിടെ ഒരു ടാഗ് ഇല്ല. സോ അങ്ങനത്തെ ഒരു സെഗ്രഗേഷൻ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നെ. അപ്പം ഹിന്ദി സിനിമയിലൊക്കെ അത് ഭയങ്കരമായിട്ടുണ്ട്, ഇപ്പോൾ യു കാൻ ഹാങ് ഔട്ട് വിത്ത് ലേഡീസ് ലൈക്ക് ഫോർ സം റീസൺ, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ കുറേയും കൂടെ വ്യക്തമായിട്ട് ഞാനതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അതായത് എൻ്റെ തന്നെ ഒരു വിഷ്വൽ ഭാഷ വരുന്നുണ്ടെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കഥകൾ തന്നെ, ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ആളാണ് ഞാൻ, പക്ഷേ ത്രൂ കോൺവെർസേഷൻസ് വിത്ത് ഓൾ ഓഫ് ദെം അതെങ്ങനെയല്ലേ, അപ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ടുള്ള റെസ്പെക്റ്റ്ഫുൾ എൻഗേജ്മെൻറ്റ് എനിക്ക് കിട്ടുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് അതിന് കുറച്ചും കൂടെ വളർച്ച കിട്ടി. സോ നൗ ഐ എം മോർ കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ലേൺ, കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട്. പിന്നെ പെർഫോമൻസിൽ നിന്ന് എനിക്കൊരു ഒരു പൊടിക്ക് മാറി നിൽക്കണം എന്നൊക്കെ തോന്നിത്തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അത് ഫുള്ളി ക്രിയേറ്റീവായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. എക്സ്ഹോസ്റ്റഡ് ആവും നമ്മൾ ഒരു കുറേ കാലം ഒരേ പാലറ്റിലുള്ളത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ഇനി അഭിനയത്തിൽ എനിക്ക് വേറെ രീതിയിൽ വേറെ ജോണറൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് എക്സ്ഹോസ്റ്റഡ്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ക്രിയേറ്റീവ്ലി കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്. അങ്ങനെയും കൂടെ ഒന്ന് പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ അതാണ് ഇൻസെക്യൂരിറ്റി വിത്ത്. എനിക്ക് ഭയങ്കര ഞാൻ സ്പോഞ്ച് പോലെയാണ്, ഇനീഷ്യൽ ഡേയ്സിലൊക്കെ എസ്പെഷ്യലി 17-18 ഇയേഴ്സ് ഓൾഡ് യു വെരി ഇംപ്രഷനബിൾ. ആ സമയത്ത് കാണുന്ന ആൾക്കാർ ഒരു നടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറയുമ്പം എത്രത്തോളം നമ്മൾ റെബൽ ചെയ്യുകയാണെങ്കിലും എവിടെയെങ്കിലും സബ് കോൺഷ്യസ്ലി അത് കിടക്കും, ഓ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരിക്കും. പിന്നെ അതിലും കയറിയിട്ടാണ് നമ്മൾ എന്നാൽ 10 ചോദ്യം കൂടെ ചോദിക്കാം എന്നുള്ള ആ സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എവിടെയോ ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ബുദ്ധിയുള്ളൂ എന്നുള്ളൊരു സംഭവത്തിൽ എവിടെയോ മേ ബി ഐ മൈറ്റ് ഹാവ് ഓൾസോ യുനോ സോർട്ട് ഓഫ് എന്നെ തന്നെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. Now I think that's changing. റിമയോടും ഇതേപോലെ, റിമ ഇതുപോലെ ആക്ട്രസ് അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ അപ്പുറം നിന്ന് സംസാരിക്കുന്നു. ഇപ്പം ഇപ്പോഴത്തെ സംസാരത്തിലാണെങ്കിലും ഒരുപാട് ഹോൾ ആ ഒരു ഹോൾ പ്രോസസ്സിനെ കുറിച്ച് അവെയറായിട്ടുള്ള, അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള, ഈവൻ സ്ക്രിപ്റ്റ് മുതലെല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. അപ്പോൾ ഭാവിയിൽ ഫിലിം മേക്കിങ്ങിലേക്ക് വരാൻ ഐ തിങ്ക് ഈ റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഐ തിങ്ക് നമ്മൾ നമ്മുടെ സ്വന്തം കഥകളും എക്സ്പീരിയൻസസും നറേറ്റീവ്സും നമ്മൾ തന്നെ കൊണ്ടുവരുന്നിടത്തോളം കാലം അതൊരു രണ്ടാമത്തെ ഒരു പതിപ്പായി അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് മാത്രമായി നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് വിൽ നമ്മൾ തന്നെ മുന്നോട്ട് വന്ന് നമ്മുടെ കഥകളും ഇമോഷൻസും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും ആ വഴിയും ആ ജേണിയും എല്ലാം നമ്മൾ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്നെനിക്ക് വളരെ ശക്തമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല പേടിയുണ്ട്, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഭയങ്കര ഫാസിനേഷനും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ മാജിക്കിൻ്റെ നടുക്ക് നിന്ന് ഇത് അനുഭവിക്കുന്ന ആളായതുകൊണ്ട് ഭയങ്കര ആഗ്രഹമാണ്. ആ ഒരു എനിക്ക് ആഷിക്ക് പറഞ്ഞ് തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മുടെ ഫസ്റ്റ് പടം സോൾട്ട് ആൻഡ് പെപ്പർ, അവൻ ഫുൾ ഹൗസ് സ്ക്രീനിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് ഓഡിയൻസിനെ വാച്ച് ചെയ്യുന്ന ഒരു ഒരു
ഒരു മൊമെന്റും ആ ഒരു ഫീലിംഗും ഉണ്ട് നമ്മൾ എടുത്തു വെച്ച സിനിമ ആളുകളിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അത് അറിയുന്ന ഒരു ജേണി, ആ ഒരു മൊമെന്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വപ്നമൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ബട്ട് യെസ്, അത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. ആൻഡ് ഐ ടോട്ടലി ബിലീവ് ഇൻ ദ മാജിക് ഓഫ് ദിസ് മീഡിയം, ഈ ആർട്ട് ആർട്ടിൻ്റെ. എന്തെങ്കിലും അതായത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള വെപ്പണോ ആർമറോ എന്നൊക്കെ വിളിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് എത്തിക്കും എന്നുള്ളതാണ്. സോ ഒരു ഘട്ടം വരെ എത്തി സാച്ചുറേറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പ്രവണതകളൊക്കെ വന്നപ്പോൾ ഒരു കലക്റ്റീവ് വന്നു. അങ്ങനത്തെ കുറേ കുറേ കലക്റ്റീവ്സ് ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ അതിലേക്കൊരു ഒരു കാല് മുമ്പോട്ടേക്ക് വെക്കാൻ പറ്റി. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് സപ്പോർട്ട് ആൻഡ് ആ ഒരു ഇൻക്ലൂസീവ്നെസ്. അതിപ്പോൾ ഒരു ഇപ്പം റെപ്രസെൻറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഐ വിൽ ഓൾവേസ് ബി ക്യൂരിയസ് അബൌട്ട് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിലിം മേക്കിംഗ്. അതിപ്പോൾ ഞാൻ എടുത്ത് ചെയ്തിട്ടില്ലെങ്കിലും എനിക്കൊരു 14 ചോദ്യം അതിനെ പറ്റിയിട്ടും ഉണ്ടാവും, ബിക്കോസ് ജസ്റ്റ് ബിക്കോസ് അറിവിന് വേണ്ടിയിട്ട്. പക്ഷേ റെപ്രസെൻറ്റേഷൻ റൈറ്റ് നൗ ഈ മറ്റേ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം നമ്മുടെ സിനിമകളിൽ, ഇപ്പോൾ കുറച്ച് അതിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ തെറ്റില്ല സബ്ജക്റ്റിലെന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൽ, അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ കുറച്ചൊന്ന് ഒരു പൊടിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല, ബിക്കോസ് ഇപ്പോൾ ആ നാരേറ്റീവ് കുറച്ച് ഇംബാലൻസ്ഡ് ആണ്. മൂസിനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അൺഅപ്പോളജറ്റിക്കലി റെപ്രസെൻറ്റ് യുവർ സെൽഫ് ആസ് ലോങ് ആസ് യു ആർ നോട്ട് യു നോ നോയിങ്ലി ഹേർട്ടിംഗ് സംവൺ. ഫസ്റ്റ് സിനിമയെ കുറിച്ച് പറഞ്ഞപോലെ മൂസിൻ്റെ ഫസ്റ്റ് സിനിമ ഗ്രൂപ്പിൽ ഭയങ്കര റെഗുലറായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ് കേരളത്തിൽ, ഭയങ്കര റെഗുലറായിട്ട് തന്നെ പറയേണ്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സിനിമയെന്നുള്ള ജേണി, അത് തീർച്ചയായിട്ടും സുഡാനി പോലെ ഒരു വലിയ വിചാരമില്ല, അതിൽ നിന്ന് സുഡാനിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ കേൾട്ടനിലേക്ക് മൂസിൻ എത്തിയതും കൂടി പറയേണ്ടതായിരുന്നു. കേൾട്ടനിലേക്ക് മൂസിൻ എത്തിയതും കേൾട്ടൻ നിന്ന് സുഡാനിലേക്കുള്ള ഒരു ജേണി. അല്ല, കേൾട്ടൻ 10 എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആദ്യം ഒരു സിനിമാക്കാരനുമായി ഡിസ്കസ് ചെയ്തത് സംഗീത നഗരമായിട്ടാണ്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു കഥ കഥയില്ലാത്ത ഒരു കഥയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഥയില്ല, ഇങ്ങനെയൊരു സാധനമുണ്ട് എന്നാണ് പറയുക. അപ്പോൾ കഥയിൽ സെമിർക്കനോട് പറഞ്ഞാൽ നല്ല രസം ഉണ്ട്, നീ അത് എഴുതിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആ ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ അപ്പോൾ അത് നാറ്റിവാപ്പ എടുത്ത് കഴിഞ്ഞ് നാറ്റിവാപ്പ മ്യൂസിക് എടുത്ത് കഴിഞ്ഞ സുഹൃത്തിനെ ആശിക്കൻ്റെ അടുത്ത് എത്താൻ പറ്റി. അപ്പോൾ സിനിമയിലേക്ക് നമുക്കൊരു ആക്സസ് ഒക്കെ കിട്ടിയ ആൾക്കാർ സംസാരിക്കാൻ പറ്റിയ സമയത്ത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു പ്രൊഫഷണൽസിൽ പോകുന്നു. അങ്ങനെ സ്വാഭാവികമായി അതിൻ്റെ ഒരു ഇതിനകത്ത് തന്നെ എനിക്ക് ആ സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് കേൾട്ടപ്പത്തുണ്ടായത്. പിന്നെ കേൾട്ടപ്പത്തിന് ശേഷം അടുത്ത പ്രൊജക്റ്റുകളുമായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ സെമിർതാരി ശേഷുകാലത്ത് എൻ്റെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ സെമിർതാരി ശേഷുകാലത്തിനെ കുറിച്ച് പറയുന്ന പോലെ അവരുടെ ഒരു സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അധ്വാനമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ട് അവരെ മുഖത്ത് ചിരി വരുത്തണമെങ്കിൽ, അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്മളൊരു നമ്മുടെ സ്ക്രിപ്റ്റ് ഒരു ടച്ച് സ്റ്റോൺ ആയിട്ടാണ് ഞാൻ അവരുടെ സാറ്റിസ്ഫാക്ഷനെ കാണുന്നത്. ലൈക്ക് ഒരു സിനിമ എടുത്ത് കഴിഞ്ഞാൽ സിനിമ ഓക്കെ എന്നുള്ളത് അവരെത്ര സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ള സാധനം വെച്ച് നോക്കിയത് നമുക്ക്. അപ്പം ഞാൻ പലപ്പോഴും വൈറസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ സീൻ ശൈജുകാലത്ത് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ സിമിരിതാർ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ ഈ സിനിമ സീൻ നന്നാവും. അപ്പോൾ അങ്ങനെ നമ്മളവർ കാണുന്നു. എനിക്ക് 2 വർഷത്തെ കളരി ഉണ്ടായിരുന്നു. ഞാൻ വൈകാതെ ആ സിനിമ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ തന്നെ ആശിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് വൈകാതെ അനൗൺസ് ചെയ്യും. പക്ഷേ ആ സിനിമയ്ക്ക് ഒരു 7-8 വേർഷനോളം സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതിന് കാരണം ഇവരെ എന്ത് വില കൊടുത്തും ഞാൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു സാധനം വെച്ചിട്ട് ഞാൻ കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട്. നല്ല ദുർഭാഷയായിരുന്നു. ആ 2 വർഷം ഞാൻ വേറെ സിനിമകളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആ സിനിമ മാത്രം തന്നെ പല രീതിയിൽ പക്ഷേ ഞങ്ങളെല്ലാവരും പല സ്ഥലത്തിരുന്ന് കെട്ടി മറിഞ്ഞ് ചർച്ച ചെയ്തിട്ട് പിന്നെയും ചർച്ച ചെയ്ത് ഒരുപാട് ചർച്ച ചെയ്ത് എന്നിട്ട് അവസാനത്തെ അവർക്ക് വർക്കാവോ എന്ന് ചോദിക്കണ സീനിലെത്തിയിട്ടുണ്ട്. സുഡാനിയുടെ സമയത്ത് പോലും അവസാനം ഐഡിയ പറയുന്നത് നമുക്ക് അത്രയും പേടി വരും, പക്ഷേ ഇത് വർക്കായില്ലെങ്കിലും എന്നുള്ള സാധനം. അങ്ങനെ ഞങ്ങൾ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷേർട്ട് സ്വാപ്പിൻ്റെ ഐഡിയ ഒക്കെ ഞങ്ങൾ എങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഷേർട്ട് സ്വാപ്പ് കുറച്ച് ലൗഡല്ലേ, അങ്ങനെ ആരെങ്കിലും ഷേർട്ട് സ്വാപ്പ് ചെയ്യും എന്നൊക്കെ ചോദിച്ചോളേ എന്നൊക്കെ അങ്ങനെ പറയും. നമുക്ക് നമ്മളത്രയും ഒരു ഐഡിയനെ പറയുന്ന അത്രയും, പക്ഷെ അത് അടിപൊളിയാണ്. പക്ഷേ അത്രയും ഫിൽറ്ററും കഴിഞ്ഞതിന് ശേഷമേ പ്രസൻറ്റേഷൻ നടക്കുള്ളൂ. ഞങ്ങൾ തന്നെ കുറേ ഫിൽറ്റർ ചെയ്തതിന് ശേഷമേ നടക്കുള്ളൂ. ആ കളറിയും കഴിഞ്ഞ് വന്നിട്ട് ആണ് നമുക്കൊരു കോൺഫിഡൻസ് അവരോട്. അപ്പോൾ അങ്ങനെയാണ് സുഡാനി എന്നുള്ള സാധനമൊക്കെ നമുക്ക് ഭയങ്കര എന്തുവരുന്നത്. ആ സിനിമ ഒരു തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ പേരിട്ട സിനിമയായിരുന്നു. ഒരു പക്ഷേ പല ഇൻഡസ്ട്രി കാലത്തിലെ സംസാരങ്ങളൊക്കെ ഇട്ടുണ്ടാവും.
അപ്പോൾ ആ സിനിമ ഓക്കെ ഇത് ആ സിനിമക്ക് വേറെ സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഹൗസ് അല്ലാത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്തേക്ക് പോക്കൂടെ അല്ലെങ്കിൽ വേറെ സിനിമ ആലോചിച്ചിട്ട് എന്ന് പറയുമ്പോഴും ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ അല്ല അവരോട് നിന്നാൽ മതി എന്നുവെച്ചാൽ പഠിക്കാനുള്ള സാധനമുണ്ട് എന്നുള്ള ഒരു സാധനം അങ്ങനെയാണ് എൻ്റെ സമയം സ്പെൻഡ് ചെയ്യപ്പെട്ടത് അപ്പോഴാണ് സക്കരിയ സുഡാനി ഫ്രം നൈജീരിയയുമായിട്ട് വരുന്നത് അപ്പോൾ അന്ന് ആക്ച്വലി VIP കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റ് തരാമെന്ന് സിമിക്കറോട് പറഞ്ഞ സമയമായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് ആയിട്ടൊന്ന് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും സക്കരിയ ഐഡിയ പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സക്കരിയ ബാ കൊച്ചിയിലേക്ക് പോവുകയും എന്നിട്ട് എൻ്റെ കയ്യിൽ വേറൊരു ഫ്രണ്ടും അവൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കഥ പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ കഥ പ്രസൻറ്റ് ചെയ്തപ്പം സെമിർക്ക ഒരു കാറ് വാങ്ങിക്കായിരിക്കായിരുന്നു അപ്പോൾ ആ കാറ് കൊണ്ട് കാറ് യൂസ്ഡ് കാറായിരുന്നു എന്താ സൗബിൻ അതിൻ്റെ കാറിൻ്റെ ആളെ കൊണ്ടുവന്ന് കാറിൻ്റെ ആളെ കൊണ്ടുവന്നപ്പോൾ കഥ പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു കാർ തീർന്നു പറഞ്ഞു അപ്പോൾ സെമിർക്ക പറഞ്ഞു കാറ് വേണ്ട നമുക്ക് ആകാശം വെച്ചിട്ട് പടം ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് സുഡാനി ഫ്രം നൈജീരിയ ഉണ്ടായത് അത്രയൊക്കെ പോരെ പള്ളിത്തെറ്റി പോയില്ല കുറേ ആ പിന്നെ CPC കാര്യം CPC ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ CPC എനിക്ക് ഏറ്റവും കൂടുതൽ തെറി വാങ്ങിച്ചു തന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ വാങ്ങിച്ചു തന്നിരിക്കുന്നത് എനിക്ക് കേൾട്ടമ്പത്തിൻ്റെ കാര്യത്തിൽ കേൾട്ടമ്പത്ത് കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് എന്നുള്ള വിശ്വാസത്തിൽ സംശയം ഉണ്ടായിരുന്നു ആത്മവിശ്വാസത്തിലൊക്കെ നല്ല ഉലച്ചലുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്ക്രിപ്റ്റ് എന്ന നിലക്ക് ആ സ്ക്രിപ്റ്റ് എനിക്ക് കേൾട്ടമ്പത്തിന് ശേഷം എനിക്കുണ്ടായ സാധനങ്ങൾ കേൾട്ടമ്പത്തിന് ശേഷം എനിക്ക് സിനിമയിൽ ഞാൻ ആരാധിക്കുന്ന ആളുകൾ എൻ്റെ സുഹൃത്തുക്കളെയും പറയുന്നത് കേൾട്ടമ്പത്ത് സിനിമ കണ്ടു ശേഷം ലിജോ പിന്നെ സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ കഥകൾ എനിക്കിഷ്ടമായിരുന്നു സന്തോഷ് ചേച്ചിയെ വിളിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാർ അമ്പുക്കാനായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയത് ശേഷമാണ് എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയത് എന്താ വെച്ചാൽ ജിംഷിയുടെ കല്യാണത്തിന് അമൽനീരത്തെ ഇങ്ങനെ കണ്ടപ്പോൾ അമൽനീരത്തോട് വിമർച്ച എൻ്റെ പടം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ അപ്പോൾ ഷൈജുക്കാർക്ക് എൻ്റെ പടം ഇഷ്ടമല്ല ഷൈജുക്കാരൻ അപ്പം അതാണ് കേൾക്കുമ്പത്തിൻ്റെ വേർഡിക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു എനിക്ക് എന്നെ ടാഗ് ചെയ്തിട്ടൊരു CPC പോസ്റ്റ് വന്നാൽ അതിൻ്റെ താഴെ എത്ര തെറിയാൻ കേൾക്കണം എന്ന് എനിക്കറിയാം പക്ഷെ അതേസമയം ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാർ ആ കേൾട്ടമ്പത്ത് സിനിമയെ അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം ഞാനും അതുകൊണ്ട് തന്നെ ഒട്ടും അപ്പോളജറ്റിക് ആവില്ല കേൾട്ടമ്പത്തിന് കുറിച്ച് കാരണം കേൾട്ടമ്പത്ത് ആ സിനിമ അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലുള്ള സംശയത്തിൽ എനിക്ക് തീർത്തത് സുഹാസാണ് എൻ്റെ അടുത്ത് സുഹാസിനെ ഷർഫ് വഴിയാണ് പരിചയപ്പെടുന്നത് തല്ലുമാരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഞാൻ സുഹാസും അവൻ്റെ അഭിപ്രായം കൂടി എടുക്കാതെ ഒരു സുഹാസിൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് എളുപ്പം തന്നെ ആ സമയത്ത് സുഹാസിൻ്റെ അടുത്ത് ചോദിച്ചു ഒരു കാര്യം ചോദിച്ചു ഇതിനകത്തൊരു കഥയും ഉണ്ടാവണ്ട ഇങ്ങനെയൊക്കെ പോകുന്നൊരു സിനിമയാണ് മതി എന്ന് നിങ്ങൾ തീരുമാനിച്ചെടുത്താണോ അതോ കഴിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണോ ചോദിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി ശരി ഞാൻ തീരുമാനിച്ചെടുത്തായിരുന്നു സത്യം എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമാണ് അവൻ പറയുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഇഷ്ടത്തിൻ്റെ പുറത്താണ് എനിക്ക് എന്നോടുള്ള വിശ്വാസം നിലനിർത്താൻ പറ്റിയത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കാണാൻ എനിക്ക് സിനിമ പാരഡൈസോ ക്ലബിനെ നടക്കുന്ന ഡിസ്കഷൻസ് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ആ സിനിമയോട് റെസ്പെക്ട് ചെയ്യുന്ന ആ സിനിമയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മൈനോറിറ്റിയെ കാണുമ്പോൾ മാത്രമാണ് എനിക്ക് എന്നോട് കുറച്ച് റെസ്പെക്റ്റ് പിടിച്ചു വെക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ വേറെ സിനിമ എടുക്കുന്ന ആളായി മാറുമായിരുന്നു പക്ഷേ എൻ്റേതല്ലാത്ത സിനിമ എടുക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് എനിക്ക് പോകേണ്ടി വരുമായിരിക്കാം എന്നുണ്ട് അപ്പോൾ എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് വൈറസും സുഡാനി കൂടി നടക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടി ഇപ്പോൾ വന്നു ഒരു ഇപ്പോൾ ഒരു ഐഡിയ പറയുമ്പോൾ ഞാൻ അപ്പോളജറ്റിക് ആയിട്ടല്ല ഐഡിയ പറയാം എനിക്ക് കോൺഫിഡൻസോടുകൂടി ഐഡിയ പറയാൻ പറ്റിയത് CPC ഒരുപാട് ആൾക്കാർ നിരന്തരം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കളിയാക്കാരൻ CPC കാശ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ കാരണം ഇത് റെഗുലറായിട്ട് വരുമല്ലോ പെരുന്നാളുള്ളിടത്തോളം കാലം പെരുന്നാൾ എനിക്കിട്ട് തോന്നുന്നത് എല്ലാ ഇതിനും ഉണ്ടാകും ഒരു പോസ്റ്റ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇതിലുണ്ടായിരുന്നു അതിനകത്ത് താഴെ നല്ല സന്തോഷമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ചീത്തവിളി ഉണ്ടായിരുന്നു ചീത്തവിളി എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതേ ഭാഗത്തിൻ്റെ ഒരു അല്ല എനിക്ക് ഫാമിലിക്കകത്ത് തന്നെ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം പടം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കസിൻസ് ഉണ്ടായിരുന്ന സ്വഭാവം അല്ല നാണക്കേടായി പോയി എന്ന് പറഞ്ഞാൽ നിന്റെ കസിൻ്റെ പടം അല്ലേന്ന് ചോദിക്കുന്നു അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഞാൻ പോയിട്ടുണ്ട് അതേസമയം വളരെ അഭിമാന പുരസരം എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ സിനിമയാണെന്ന് പറയാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് വിഴുങ്ങിയിട്ട് പറയും ചിലപ്പോൾ സുഡാൻ ഡയറക്ടറാണെന്ന് പറയും അപ്പോൾ ആളെ നോക്കിയിട്ടാണ് അവർ പറയുക കേട്ടൻ്റെ ഡയറക്ടറാണെന്ന് പറയുമ്പോൾ എന്തെല്ലാം സാധനം വരുമെന്നില്ല അപ്പോൾ അത് അതൊക്കെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഇതിലേക്ക് പോകുന്നുണ്ട് പക്ഷേ CPC ഉള്ളതുകൊണ്ടും പിന്നെ ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ സിനിമ തിരിഞ്ഞു നോക്കുമ്പോഴും 3 വർഷം കഴിഞ്ഞ് സിനിമ തിരിഞ്ഞു നോക്കുമ്പോഴും ഇപ്പോൾ ഞാൻ ഭയങ്കര ഒട്ടും ഒട്ടും അപ്പോളജറ്റിക്കില്ല സിനിമയെ കുറിച്ച് എനിക്ക് ഭയങ്കര എനിക്ക് സുഡാനിയേക്കാളും ഇനി അതിൻ്റെ സിനിമ ചെയ്ത് കഴിഞ്ഞാലും
എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വർക്ക് ഓഫ് മൈൻഡ് വിൽ ബി ഫിലിമ. നിങ്ങളെപ്പോഴും കളക്റ്റീവ് എന്നുള്ള വേർഡ് സംസാരിക്കും, കളക്റ്റീവ്ലി ഫേസ് ചെയ്തൊരു കാര്യമാണല്ലോ സൈബർ ബുള്ളി ആസ് എ ഹ്യൂമൻ ബീങ്. അതെത്രമാത്രം ഹേർട്ട്ഫുൾ ആണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അതെത്രമാത്രം ഹേർട്ട്ഫുൾ ആണ് ഒരു സൊസൈറ്റിക്ക് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച രണ്ട് ആൾക്കാരാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പക്ഷേ കളക്റ്റീവായി പറയാനുള്ള ഒരു കാര്യം കേൾക്കാൻ ആസ് എ ഹ്യൂമൻ ബീങ് ആസ് എൻ ഓഡിയൻ. ഈ ആദ്യം പറഞ്ഞില്ലേ ഇപ്പം ഒരു ആസ് എ ഹ്യൂമൻ ബീങ്, അതിൽ വെച്ച് തന്നെ തുടങ്ങേണ്ടി വരും. കാര്യം ഞാൻ എപ്പോഴും റിമയിൽ കണ്ടിട്ടുള്ള ഒരു വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു അങ്ങനെ തന്നെയാണ്. റിമയുടെ ഒരു ഘടന അതാണ് എന്ന് വെച്ചാൽ ഷീ റിയലി ഡസ് നോട്ട് കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ്, ആൻഡ് ഐ മീൻ ഡസൻ കെയർ എന്ന് പറഞ്ഞാൽ അതൊരു ധാർഷ്ട്യമായിട്ടല്ല. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ ഇഫ് യു തിങ്ക് ദാറ്റ് അബൌട്ട് മീ, ഇറ്റ്സ് ഓക്കെ, ഐ നോ ഹു ഐ ആം എന്നുള്ള സംഭവം. ഞാൻ അങ്ങനെ ആയിരുന്നില്ല കുറേ കാലം. ഞാനൊരു ഐ വാസ് എ വിക്ടിം ഓഫ് ബീങ് എ പീപ്പിൾ പ്ലീസർ. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉദ്ദേശശുദ്ധി അവർ മനസ്സിലാക്കണം എന്നുള്ളത്. എങ്ങാനും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കഴിപ്പോൾ എന്നെ ഫുൾ പണിവാളും അങ്ങനത്തെ ഒക്കെ. എന്നിട്ട് പിന്നെ അവരത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിൽ നിന്ന് പിന്നെ എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും, പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും, ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. സോ ഒരു ആസ് എ ഒരു ആ പേഴ്സണാലിറ്റി ട്രീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്നോട് ആരെങ്കിലും അതിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് എനർജി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. സോ ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് എ കോൺവെർസേഷൻ ഇസ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് വി ഹാവ് ദി എബിലിറ്റി ടു കോൺവേഴ്സ്. അതുകൊണ്ടാണ് ആ ആൻഡ് റെസ്പെക്ട്, ഒബ്സെസ്ഡ് വിത്ത് റെസ്പെക്ട്. ഐ ക്യാൻ ഡിസഗ്രി വിത്ത് യു, പക്ഷേ റെസ്പെക്ട്ഫുള്ളി ഡു ദാറ്റ്, യുനോ അത് ദാറ്റ് ഡസൻ ഹാപ്പൻ ദെൻ വാട്ട് ഹാസ്. ഇത് എല്ലാം കാറ്റത്ത് പറന്നു പോയിട്ടുള്ള ഇൻസിഡൻസാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതൊരു എഡ്യൂക്കേഷനായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട്. അതായത് ഹൗ ടു കൺസേർവ് യുവർ എനർജി, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്കത് തിരിച്ചു വിടാവുന്ന എനർജി എവിടേക്കാണെന്നുള്ളത്. പക്ഷെ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക വേണം. അത് എന്നോട് കളക്റ്റീവിലെ മിറിയം പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, യു കാൻ്റ് അഫോർഡ് ടു ടേക്ക് എ ബ്രേക്ക് റൈറ്റ് നൗ പാർവതി, ബിക്കോസ് യു സ്റ്റാർട്ടഡ് ടോക്കിംഗ് ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് ആൻഡ് യുനോ. അപ്പോൾ എനിക്ക് പിന്നെ കിട്ടുന്ന ഈ തെറിവിളികളോ അല്ലെങ്കിൽ ബുള്ളിങ് ആണെങ്കിലോ അതിൻ്റെ നേരെ വിപരീതമായിട്ട് ഇപ്പം അടുത്ത് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ തുറന്ന് എന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒരു ഇൻവിസിബിൾ വോയിൽ ബിറ്റ്വീൻ ആൻ ആക്ടർ ഓർ സ്റ്റാർ വട്ടെവർ ആൻഡ് ദ ഓഡിയൻസ് അത് മാറിയിട്ട് ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയും തമ്മിലുള്ള സംസാരമായി മാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ഡി എംസോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ളതും ഒരാൾ എന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വി വിൽ ടോക്ക് യുനോ. സോ റെസ്പെക്ട് ഇസ് ദേർ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഓഡിയൻസിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ഏത് വ്യക്തിൻ്റെയും ഇൻ്റലിജൻസിനെ ഞാൻ ഐ ഡോണ്ട് കീപ്പ് ഇറ്റ് ഹ്യൂർ കീപ്പ് ഇറ്റ് ഹ്യൂർ. സോ എനിക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അവരിൽ നിന്ന് ദാറ്റ് ദേ വിൽ ട്രൈ ആൻഡ് ഇവോൾവ് ബെറ്റർ. അതുകൊണ്ട് റിക്വസ്റ്റ് ഉള്ളത് മോബ് ഒരു മോബ് മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പവർ ടാക്ടിക്സും അങ്ങനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ചെയ്യും. സോ യു പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ്, വായിക്കുക, ഒരു കാര്യത്തിനെ പറ്റി കേൾക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. ആസ് എ സിറ്റിസൺ ഐ തിങ്ക് ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഡു ദാറ്റ്. സോ ഐ റിക്വസ്റ്റ് എവ്രി വൺ ടു ഡു ദാറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോൺവെർസേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വളർന്ന് വന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നില്ല. ഒരു സൈഡ് മാത്രമേ നമ്മൾ കേട്ടിരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡ് വോയ്സ്ലെസ് ആയിരുന്നു, സൈലൻ്റ് ആയിരുന്നു. ഇന്ന് സൈബർ ബുള്ളിയിങ്ങിൻ്റെ പേരിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വൻ കോൺവെർസേഷൻസ് നടക്കുകയാണ്. ഈ അജ്ഞത, ഇതിന് ചുറ്റുമുള്ള മിസ്റ്ററി, അല്ലെങ്കിൽ ഇവരെ എന്താണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി പറയാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞാനതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഞാനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ആ കോൺവെർസേഷൻസിനെ വാച്ച് ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോൾ 8-ഓ 10-ഓ വയസ്സുള്ള ഞാൻ ഇതുപോലത്തെ കോൺവെർസേഷൻസും കണ്ടു വളരാനുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ബി a much more learned and educated you know person when I grow up. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഞങ്ങൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ
അതും ഞങ്ങൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനോ ഞങ്ങൾക്ക് വായിക്കാനും ഞങ്ങൾക്ക് അതിനുള്ള സ്പേസും ടൈമും അത് അനുവദിച്ചു തരുന്ന ഒരു എൻവയോൺമെൻറ്റിലും വളരാൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അതിന് ഞങ്ങൾ ഒരുപാട് സമയം സ്വയം അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞു തരാനും ഇത് നമ്മുടെ നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കോൺവെർസേഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു സ്പേസാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ഞാനത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എത്ര പേർക്ക് ആ ഒരു പ്രിവിലേജ് ഉണ്ട്? വളരെ ചുരുക്കം പേർക്കുള്ളൂ. അത് നമുക്ക് സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തരുന്ന പവറാണ്. അത് പറ്റാവുന്നത്ര ബ്യൂട്ടിഫുള്ളായി പറ്റാവുന്നത്ര റെസ്പോൺസിബിളായി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പ് ആവുകയാണെങ്കിൽ അത്രയൊക്കെ മതി. സർവൈവേഴ്സ് എന്ന് പറയുമ്പോൾ അടുത്തൊരു ജനറേഷനും കൂടെ തന്നെയാണല്ലോ നമ്മൾ സർവൈവേഴ്സ് ആവുന്നത്. വേർഡ് ഭയങ്കര കുറവാണ്. സർവൈവർ ഒരു ഇത് വരും, ലൈക്ക് ഒരു ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഇനി അപ്പുറത്തേക്ക് ഇതിനു മുമ്പ് ജീവിച്ച ഒരു അൺഡിഗ്നിഫൈഡ് സ്പേസ് ഇനി പറ്റില്ല എന്ന്. ഇറ്റ്സ് എ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എ തന്നെ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ആ വെയിൽ പോയി, ആ ഒരു മാസ്ക് മാറിക്കഴിഞ്ഞു എന്നുള്ള. റിമയും ഞാനും കളക്റ്റീവിലുള്ള മെമ്പേഴ്സും പിന്നെ കളക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സും തന്നെ വളരെയധികം ക്രിട്ടിക്കലാണ് ഓഫ് ഈച്ച് അതർ, വിച്ച് ഇസ് ദ ബെസ്റ്റ് തിങ്. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ എല്ലാം ഒന്ന് നമ്മളൊന്ന് ഒന്ന് സമാരിച്ചിട്ടാണല്ലോ അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ സംസാരിക്കുമ്പോൾ. ഞാൻ ചിലപ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ഒരു ഒരു തമാശ വല്ലതും പറയുകയാണെങ്കിൽ റിമ അത് പറയും, ഷീൽ കോൾ മീ ഔട്ട് ഓൺ ദാറ്റ്, വിൽ ബി ലൈക്ക് അത് ശരിയല്ല. അപ്പോൾ അവിടെ ഈഗോ അടിക്കാതെ അത് ശരിയാണല്ലോ, എന്നിലത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ അൺലേണിംഗ് ദാറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഞങ്ങൾക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സ് ആയിരുന്നു ഇത് മൊത്തത്തിൽ. അതായത് നമ്മുടെ പ്രിവിലേജുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ അതായിരുന്നു, നമ്മൾ എത്രമാത്രം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്പേസിലാണ് നിൽക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം എംപത്തറ്റിക് ആയിരിക്കണം, സിംപത്തറ്റിക് ആയിരിക്കണം, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പം ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഒരു ലേണിംഗ് പ്രോസസ്സും എന്താ പറയുക, ഹംബ്ലിംഗ് പ്രോസസ്സും ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ആക്ടറായിട്ടാണോ ഡയറക്ടറായിട്ടാണോ മലയാള സിനിമയിലേക്കാണ്? ആരെങ്കിലും വിളിക്കണം, അപ്പോഴേ അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഡയറക്ടോറിയൽ പ്രൊജക്റ്റ് ഉണ്ട്, ഞാനും മോഹ്സിനും കൂടെ ഒന്നിച്ച് ചെയ്യുന്നൊരു എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് ഡീറ്റെയിൽസുകളൊന്നും ആയിട്ടില്ല, അത് ഉടനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സി പി സി ഫാമിലി ഫാമിലി എന്ന് പറയാനാണ് ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പം ഈ ഇൻ്റർവ്യൂ തന്നെ ഇസ് വൺ ഓഫ് ദ വെരി ഫ്യൂ ബെസ്റ്റ് ഇൻ്റർവ്യൂസ്, ബിക്കോസ് പൊളിറ്റിക്കലി അവെയറായി, കമ്മിറ്റഡായി, സ്വയം ലേൺ ചെയ്യാൻ തയ്യാറായി. അടികൂടിയിട്ടാണെങ്കിലും അതിൽ നിന്ന് പഠിക്കാൻ തയ്യാറായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ, കാട് കയറി വരുമ്പോൾ അതിനെ തെളിക്കാൻ വരുന്നൊരു സംഭവമാണ്. അതൊരു നാച്ചുറൽ ഓർഡർ ആണെന്ന് എനിക്ക് തോന്നുന്നു, നേച്ചേഴ്സ് ലോ. സോ സി പി സി ഈസ് ദാറ്റ് ഫോർ മീ. പക്ഷേ രണ്ട് പ്രാവശ്യവും എനിക്ക് എൻ്റെ ഞാൻ ചെയ്ത വർക്കിനെ ഒന്ന് പാറ്റ് ഓൺ ദ ബാക്കാണ് നിങ്ങൾ തന്നത്. അപ്പോൾ അത് വലിയ എൻകറേജ്മെൻ്റ് ആവശ്യം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഐ ഹോപ്പ് ഇഫ് ഐ ഡിസേർവ് എൻ അതർ ഐ ക്യാൻ കം ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ്. പിന്നെ ഐ ഹാവ് ടു സേ വൈറസ് ഒരു മൈൽ സ്റ്റോൺ ആണ് ആസ് എൻ ആക്ടർ ഫോർ മീ. ദി എക്സ്പീരിയൻസ് വാസ് എ മൈൽ സ്റ്റോൺ. പക്ഷേ അത് ഓരോ ദിവസം കഴിയുന്തോറും അതിനുള്ള വേറെ വേറെ അർത്ഥതലങ്ങൾ ഈ ഫിലിമിൻ്റെ ഇമ്പോർട്ടൻസ് റൈറ്റ് നൗ ഇൻ മലയാളം സിനിമ എന്തൊക്കെയാണെന്നുള്ളത് ഇസ് ഓവർവെൽമിങ് ഫോർ മീ. അപ്പോൾ അത് ഇനിയും ഒരു സംസാര വിഷയമായിട്ട് തന്നെ പോകട്ടെ. ഇൻ ലെറ്റ് പീപ്പിൾ ടോക്ക് ആൻഡ് സ്പ്രെഡ് എഡ്യൂക്കേഷൻ ലവ് ആൻഡ് വാട്ട് നോട്ട് ലൈക്ക് എ വൈറസ്. സോ ഐ റിയലി ഹോപ്പ് സിനിമ വിൽ ഡു ദാറ്റ് പാർട്ട്. എൻ്റർടൈൻ ചെയ്യുക തന്നെ, പക്ഷേ ചിന്തിപ്പിക്കുക, ഫീൽ ചെയ്യിപ്പിക്കുക. ഡോണ്ട് ബി സോ എഫ്രേഡ് ടു ഫീൽ സോ ഡീപ്, യു നോ. സോ ദാറ്റ്സ് വൈറസ്.